ഹായ് ഓൾ, നമുക്ക് പുതിയ ടോപ്പിക് ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇതുവരെ നമ്മൾ ജസ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് മുതലാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് എന്തൊക്കെയാണ് സിസ്റ്റമാറ്റിക്സ് ബാക്ടീരിയോളജിയിൽ വരുന്നത്. ഇന്ന് ഞാൻ എടുക്കുന്നത് സിസ്റ്റമാറ്റിക്സ് ബാക്ടീരിയോളജിയിലെ ഫസ്റ്റ് ടോപ്പിക്, ഫസ്റ്റ് ഓർഗാനിസമായ സ്റ്റഫിലോകോക്കസ് ആണ് എടുക്കുന്നത്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയി കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ ഓൾറെഡി അതിന്റെ മോർ ചെയിനിങ് നേച്ചർ ഒക്കെ പഠിച്ചിട്ടുണ്ട്. സ്റ്റാഫ് ഗ്രാം പോസിറ്റീവ് ആണ്, ഗ്രാം നെഗറ്റീവ് ആണെന്നുള്ളതൊക്കെ നിങ്ങൾക്കറിയാം. പിന്നെ അത് കൂടാണ്ട് കുറെ കൾച്ചർ മീഡിയാസ് നിങ്ങൾ ഏർപ്പെടുത്തിട്ടുണ്ട്, ലൈക്ക് ന്യൂട്രൻ അഗർ, ബെഡ് അഗർ, മക്കോങ്കി അഗർ, അങ്ങനെയൊക്കെ വൈഡ് വെറൈറ്റീസ് ഓഫ് കൾച്ചർ മീഡിയാസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് അതിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് അറിയാം. അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്, എങ്ങനെയാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ കുറെ ബയോകെമിക്കൽ മീഡിയാസും നിങ്ങൾ പഠിച്ചതാണ്. ഓക്കെ, നമുക്ക് ഇനി ഇതിൻ്റെ അകത്ത് ഓരോന്നായിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാഫിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് വരുന്നത്. സ്റ്റാഫിലോകോക്കസിന്റെ ക്ലാസിഫിക്കേഷൻ, ഇത് ഇൻക്ലൂഡ് ചെയ്യുന്ന ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോകോക്കേസിയ എന്ന് പറഞ്ഞ ഫാമിലിയാണ് വരുന്നത്. ഇതിന്റെ അകത്ത് വരുന്നത് മെയിൻ ആയിട്ട് നാല് ജീനസ് ആണ് വരുന്നത്. അതിനകത്ത് മൈക്രോകോക്കസ് എന്ന് പറഞ്ഞ ജീനസ് ഉണ്ട്, സ്റ്റഫിലോകോക്കസ് എന്ന് പറഞ്ഞ ജീനസ് ഉണ്ട്, ദെൻ പ്ലാനോകോക്കസ് ആൻഡ് സ്റ്റൊമാറ്റോകോക്കസ് എന്ന് പറഞ്ഞ ജീനസ് വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് മെഡിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ സ്റ്റഫിലോകോക്കസിൽ മാത്രമേ ഇതിനകത്ത് മെഡിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ വരുന്നുള്ളൂ. പിന്നെ നമ്മൾ ഇതിൻ്റെ ഈ സ്റ്റഫിലോകോക്കസിൽ നോക്കുന്ന സമയത്ത് മെയിൻ ആയിട്ട് മോർ ദാൻ 32 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പീഷീസ് തന്നെ വരുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഫിലോകോക്കസ് ഓറിയസ് ആണ്, അല്ലെങ്കിൽ സിംപ്ലി നമ്മൾ സ്റ്റാഫ് ഓറിയസ് എന്ന് പറയുന്നു. ദെൻ സ്റ്റാഫ് സാപ്രോഫാറ്റിക്കസ് ആൻഡ് സ്റ്റാഫ് എപ്പിഡെർമിഡിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ മൂന്നെണ്ണമാണ് മെയിൻ ആയിട്ട് ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത്. ഇതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാഫ് ഓറിയസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ രണ്ടാമത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്രോകോക്കസിൻ്റെ അകത്ത് വരുന്ന ഒരു ഓർഗാനിസം മാത്രമേ ഉള്ളൂ, ദാറ്റ് ഇസ് മൈക്രോകോക്കസ് ലൂട്ടിയസ് എന്ന് പറഞ്ഞ ഓർഗാൻസ് ആണ് കുറച്ചും കൂടി മെഡിക്കൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നമ്മൾ ഇതിന്റെ സ്റ്റഫിലോകോക്കസിനെ പറ്റി നോക്കുന്ന സമയത്ത് ഇത് നമുക്കറിയാം എന്താണ് സ്റ്റാഫിലോകോക്കസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ എയറോബിക് ആൻഡ് ഫാക്കൽറ്റേറ്റീവ് അനറോബിസ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ കാറ്റലൈസ് പോസിറ്റീവ് ആയിരിക്കും, ഓക്സിഡേസ് നെഗറ്റീവ് ആയിരിക്കും. അത് ശ്രദ്ധിക്കുക, കാറ്റലൈസ് പോസിറ്റീവ് ആൻഡ് ഓക്സിഡേസ് നെഗറ്റീവ്. ഈ കാറ്റലൈസ് പോസിറ്റീവ്, സോറി, ഈ കാറ്റലൈസ് പോസിറ്റീവ് ആൻഡ് ഓക്സിഡേസ് നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എൻഡ്രോബാക്ടീരിയസ് ഫാമിലീസ് പഠിക്കുന്ന സമയത്ത് എല്ലാ എൻഡ്രോബാക്ടീരിയസ് ഫാമിലീസും പ്ലസ് സ്റ്റാഫും എന്തായിരിക്കും, കാറ്റലൈസ് പോസിറ്റീവ് ആൻഡ് ഓക്സിഡേസ് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ദെൻ വീണ്ടും നമ്മൾ സ്റ്റാഫിലേക്ക് തിരിച്ചു വരുന്നു. ഇതിന്റെ അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇത് എന്തായിരിക്കും, ക്ലസ്റ്റേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ പെയേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇവൻ ടെട്രാഡ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ചില സമയത്ത് ചെയിനുമായിട്ട്, ഷോർട്ട് ചെയിനുമായിട്ട് കാണപ്പെടുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ അകത്ത് സ്റ്റഫിലോകോക്കസിൻ്റെ അകത്ത് ഏറ്റവും ഹ്യൂമൻ ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് സ്റ്റഫിലോകോക്കസ് ഓറിയസ് ആണ് മെയിൻ ആയിട്ട് ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് കൂടാണ്ട് വേറെ ഒരു ഗ്രൂപ്പ്സ് വരുന്ന കോൺസ് പറഞ്ഞ ഒരു വിഭാഗം വരുന്നുണ്ട്. ദാറ്റ് ഇസ് കോൺസ് മീൻസ് കൊയാഗുലേസ് നെഗറ്റീവ് സ്റ്റഫിലോകോക്കസ്. സ്റ്റഫിലോകോക്ക തന്നെയാണ്, പക്ഷെ എന്താണ്, ഇറ്റ് ഈസ് കൊയാഗുലേസ് എന്ന് പറഞ്ഞ എൻസൈം ആബ്സെന്റ് ആയിരിക്കും. അതിന് അങ്ങനെ വരുന്ന കോൺസിന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്ന ഓർഗാനിസംസ് ആണ് സ്റ്റാഫ് എപ്പിഡെർമിഡിസ്, സ്റ്റാഫ് സാപ്രോഫെറ്റിക്കസ്, സ്റ്റാഫ് ഹിമോലൈറ്റിക്കസ്, സ്റ്റാഫ് ഹോമിനിസ്, സ്റ്റാഫ് വർണറി ആൻഡ് സ്റ്റാഫ് സക്കറലൈറ്റിക്കസ്. ഇത്രയും സംഭവങ്ങളാണ് മെയിൻ ആയിട്ട് കോൺസിന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. നമുക്ക് ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്ന ബാക്ടീരിയാസും ഡിസീസസ് ആണ് നോക്കുന്നത്. മെയിൻ ആയിട്ട് സ്റ്റാഫ് ഓറിയസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് സ്കിൻ മൂന്ന് ടൈപ്പുള്ള ഡിസീസസ് ആണ് കോസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഇസ് ദ സ്കിൻ ആൻഡ് സോഫ്റ്റ് ടിഷ്യൂ ഇൻഫെക്ഷൻസ്, സെക്കൻഡ് വൺ ഇസ് ദ സിസ്റ്റമിക് ഇൻഫെക്ഷൻ. ഈ സിസ്റ്റമിക് ഇൻഫെക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. അതായത് ഓർഗാനിസം നമ്മുടെ ബോഡിയിലോട്ട് എൻ്റർ ചെയ്യുന്നു, ഏതെങ്കിലും രീതിയിൽ അത് നേരെ ബ്ലഡിലേക്ക് എൻ്റർ ചെയ്യുന്നു. ഓക്കെ, ഈ വൺസ് ഇറ്റ് ബ്ലഡിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ബ്ലഡ് നമ്മുടെ ബോഡിയിലോട്ട് എങ്ങോ എല്ലാ സൈഡിലോട്ട് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. ആ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്ന എല്ലാ ഏരിയയിലോട്ടും ആരും കൂടി പോകുന്നു, ഈ ബ്ലഡിന്റെ കൂടെ ഈ ഒരു പർട്ടിക്കുലർ ഓർഗാനിസം കൂടി പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇത് സിസ്റ്റമിക് ഇൻഫെക്ഷൻസ് എന്നുള്ള രീതിയിലേക്ക് ലീഡ് ചെയ്യുന്നത്. ദെൻ തേർഡ് വൺ ഇസ് ദ ടോക്സിൻ മീഡിയേറ്റഡ് ഇൻഫെക്ഷൻസ്. ഇത് വൈഡ് വെറൈറ്റീസ് ഓഫ് ടോക്സിൻസ് ഒക്കെ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ടോക്സ് കുറെ 4-5 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടോക്സിൻസ് റിലീസ് ചെയ്യുന്നുണ്ട്. ആ ടോക്സിൻ മീഡിയേറ്റ് ചെയ്യുന്നതും ഇത് വേറെ ഇൻഫെക്ഷനിലേക്ക് ലീഡ് ചെയ്യും. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഫുഡ് പോയ്സൺ മെയിൻലി കോസ്ഡ് ബൈ സ്റ്റാഫ് ഓറിയസ്. സ്റ്റാഫ് ഓറിയസും ഫുഡ് പോയ്സൺ കോസ് ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിലൊക്കെ നോക്കാം. പിന്നെ വരുന്ന ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ സ്റ്റാഫ് എപ്പിഡെർമിഡിസ് ആണ്. ഈ സ്റ്റാഫ് എപ്പിഡെർമിഡിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഒരു നോർമൽ ഫ്ലോറ ആയിട്ട് വരക്കാവുന്നതാണ്. അതേസമയത്ത് ഇത് എന്താണ്, ഇറ്റ് ക്യാൻ ഏബിൾ ടു കോസ് ഓപ്പർച്യൂണിസ്റ്റിക് ഇൻഫെക്ഷൻസ്. ഇത് എങ്ങനെയാണ് ഓപ്പർച്യൂണിസ്റ്റിക് ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ എല്ലാ നോർമൽ ഫ്ലോറാസും എന്താണ്, ദ ക്യാൻ ആക്ട് ആസ് ഓപ്പർച്യൂണിസ്റ്റിക് പാത്തജൻസ്. അതായത് എപ്പോഴാണോ നമ്മൾ ഹോസ്റ്റ് ഇമ്മ്യൂൺ റെസ്പോൺസ് ഈസ് ലോവേർഡ്, ദേ ആക്ട് ആസ് പാത്തജനിക് വൺസ്. അതായത് നമ്മുടെ ഇമ്മ്യൂൺ സ്റ്റാറ്റസ് എപ്പോഴാണോ ഏതെങ്കിലും കണ്ടീഷൻസ് കൊണ്ട് നമ്മുടെ ഇമ്മ്യൂൺ സ്റ്റാറ്റസ് കുറയുന്ന സമയത്ത് ഇത് എന്തായിട്ട് മാറും, നേരെ പാത്തജൻ ആയിട്ട് മാറിയിട്ട് നമുക്ക് ഇൻഫെക്ഷൻ കോസ് ചെയ്യും. അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് സ്റ്റാഫ് എപ്പിഡെർമിഡിസ്. ഇത് മെയിൻ ആയിട്ട് കോസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രാവിനസ് കത്തീറ്റർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻസ് ആയിരിക്കും.
ഓക്കെ, അതായത് നമ്മൾ ബെഡഡ് ഉള്ള പേഷ്യന്റിനേക്ക് നമ്മൾ യൂറിൻ ഒക്കെ പോകണമെങ്കിൽ നമ്മൾ കത്തീറ്റർ എടുത്തു, ആ സമയത്തൊക്കെ ഇൻഫെക്ഷൻ കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ് സ്റ്റാഫ് എപ്പിഡെർമിഡിസിൻ എടുത്തത്. ഇതാണ് മൂന്നാമത് വരുന്നതാണ് സ്റ്റാഫ് സാപ്രോഫൈറ്റിക്കസ്. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് യു ടി ഐ ആണ് കോസ് ചെയ്യുന്നത്. യു ടി ഐ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷലി ആക്റ്റീവ് യങ് വുമൺസിന് യു ടി ഐ കോസ് ചെയ്യുന്ന ഓർഗാൻസ് ആണ് സ്റ്റാഫ് സാപ്രോഫൈറ്റിക്കസ്. പിന്നെ വരുന്നതാണ് മൈക്രോകോക്കസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതെന്താണ് ഓപ്പർച്യൂണിസ്റ്റിക് ഇൻഫെക്ഷൻസ് ആണ് കോസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഇമ്യൂൺ സ്റ്റാറ്റസ് എപ്പോഴാണ് ലോവേർഡ് ആവുന്നത് ആ സമയത്ത് കയറി നമുക്ക് ഇൻഫെക്ഷൻ തരും. നോർമലി ഇൻഫെക്ഷൻ ഒന്നും തരത്തില്ല, നമ്മുടെ ഇമ്യൂൺ സ്റ്റാറ്റസ് ലോവേർഡ് ആവുന്ന കണ്ടീഷൻ ആ സമയത്ത് കയറിയിട്ട് നമുക്ക് ഇൻഫെക്ഷൻ തരും. പിന്നെ അടുത്തതാണ് സ്റ്റൊമാറ്റോ കോക്കസ് എന്ന് പറഞ്ഞ ഓർഗാനിസംസ്. ഇത് മെയ്തും എന്താണ് ഓപ്പർച്യൂണിസ്റ്റിക് ഇൻഫെക്ഷൻസ് ആണ്. ഇത് കൂടാണ്ട് ഇത് എന്തൊക്കെ ലീഡ് ചെയ്യും? ബാക്ടീരിയ എന്ന് പറഞ്ഞ കണ്ടീഷൻ ലീഡ് ചെയ്യും. എന്താ ബാക്ടീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദ പ്രസൻസ് ഓഫ് ബാക്ടീരിയ ഇൻ ബ്ലഡ്, അതിനെ കളക്ടീവ്ലി പറയുന്ന പേരാണ് ബാക്ടീരിയമിയ. ദെൻ എന്തായിരിക്കും സെപ്റ്റിസീമിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ടീരിയയും ബാക്ടീരിയമിയ ഉണ്ടാവും. ബാക്ടീരിയയുടെ ബാക്ടീരിയമിയുടെ കൂടെ തന്നെ ബാക്ടീരിയ ചില ബൈ പ്രൊഡക്ട്സ് സെക്രീറ്റ് ചെയ്യും, അത് മെയിൻ ടോക്സിൻസ് ഒക്കെ ആയിരിക്കും. അതായത് പ്രസൻസ് ഓഫ് ടോക്സിൻ ഇൻ ബ്ലഡിനെ കളക്ടീവ്ലി പറയുന്ന പേരാണ് സെപ്റ്റിസീമിയ. ഓക്കെ, ദെൻ എൻഡോകാർഡൈറ്റിസ്. എന്തായിരിക്കും എൻഡോകാർഡൈറ്റിസ്? നമ്മുടെ ഇൻഫെക്ഷൻ ഓഫ് ഹാർട്ടിനെ കളക്ടീവ്ലി പറയുന്ന പേരാണ് എൻഡോകാർഡൈറ്റിസ്. ഓക്കെ, ഇത്രയാണ് മെയിൻ ആയിട്ട് ബാക്ടീരിയാസും ഇതിന്റെ ഡിസീസസും കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്ക് ഇതിനെ പറ്റി ഡീറ്റെയിൽസ് ആയിട്ട് നോക്കാം. നമ്മൾ നോക്കുന്ന സമയത്ത് സ്റ്റാഫിന്റെ അല്ലെങ്കിൽ സ്റ്റഫിലൊക്കെ സോറിയസിന്റെ മോർഫോളജി ആണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾക്ക് അറിയാം ഇതെന്താണ്, ഇത് ഗ്രാം പോസിറ്റീവ് കോക്കയാണ്, മെഷറിംഗ് 1 മൈക്രോം ഇൻ ഡയമീറ്റർ ആയിരിക്കും. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാഫിന്റെ കോളനി നമ്മൾ പറയുന്ന സമയത്ത് സ്മോൾ പിൻ പോയിന്റ് കോളനി എന്നാണ് പറയുന്നത്. അതിൽ തന്നെ എന്താണ് വളരെ സൈസ് വളരെ ചെറുതാണ്, ദാറ്റ് ഈസ് അബൌട്ട് 1 മൈക്രോം ഇൻ ഡയമീറ്റർ ആണ് നോക്കേണ്ടത്. ഓക്കെ, 1 മൈക്രോം ഇൻ ഡയമീറ്റർ ആയിരിക്കും. പിന്നെ നമ്മൾ ഇതിന് ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ആദ്യം പറയുന്ന മൂന്ന് ക്യാരക്ടേഴ്സ് എന്തായിരിക്കും? ആബ്സൻസ് ആയിരിക്കും, ദാറ്റ് ഇസ് നോൺ മോട്ടൈൽ, നോൺ സ്പോറിംഗ് ആൻഡ് നോൺ കാപ്സുലേറ്റഡ് ഓർഗാനിസംസ് ആയിരിക്കും. ഇവിടെ ഒരു എക്സെപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് എന്ത് കാണുന്നുണ്ട്? ക്യാപ്സൂൾ ആബ്സൻസ് ആണെങ്കിലും ചില സ്ട്രെയിൻസിന് മൈക്രോ ക്യാപ്സൂളും കണക്ക് കൂടി കാണുന്നുണ്ട്. എന്നാലും നമ്മൾ കൽപ്പിയിൽ പറയുന്നതാണ് ഇറ്റ് ഇസ് നോൺ മോട്ടൈൽ, നോൺ സ്പോറിംഗ് ആൻഡ് നോൺ കാപ്സുലേറ്റഡ് എന്നുള്ള രീതിയിലാണ് പറയാറുള്ളത്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു ഇത് മെയിൻ ആയിട്ട് കാണപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? അറേഞ്ച്ഡ് ഇറഗുലർലി ഗ്രേപ്പ് ലൈക്ക് ക്ലസ്റ്റേഴ്സ് ആയിരിക്കും കാണുന്നത്. അതായത് നമ്മുടെ എന്തുണ്ടാവും, ഒരു മുന്തിരിക്കൊല തൂങ്ങി നിൽക്കുന്ന പോലെ അതുപോലെ ആയിരിക്കും ഇതിന്റെ അറേഞ്ച്മെന്റ് ഉണ്ടാവും. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സെൽ ഡിവിഷൻ നടക്കുന്നത് മൂന്ന് പ്ലെയിൻസിൽ വെച്ചിട്ടാണ് സെൽ ഡിവിഷൻ നടക്കുന്നത്. അതായത് എക്സ്, വൈ ആൻഡ് സെഡ് ആക്സിസ്, ഈ മൂന്ന് ആക്സിസിൽ വെച്ചിട്ട് അല്ലെങ്കിൽ മൂന്ന് ഡിഫറെന്റ് പ്ലെയിൻസിൽ വെച്ചിട്ട്, അതായത് മൂന്ന് പെർപെൻഡിക്കുലർ പ്ലെയിൻസിൽ വെച്ചിട്ടായിരിക്കും ഇതിന്റെ സെൽ ഡിവിഷൻ നടക്കുന്നുണ്ടാവുക. അതുപോലെ തന്നെ ഈ സെൽ ഡിവിഷൻ നടന്നതിന് ശേഷം എന്താ സംഭവിക്കുന്നത്? ദ ന്യൂലി ഫോംഡ് ഡോട്ടർ സെൽസ് ആർ ഫെയിൽ ടു ഡിറ്റാച്ച് ഫ്രം ദ പാരന്റൽ സെൽസ്. അതായത് എന്താണ്, ഈ സെൽ ഡിവിഷൻ നടന്നതിന് ശേഷം എന്തിന്റെ പ്രൊഡക്ഷൻ ഉണ്ടാവും? ന്യൂലി ഫോം, അതായത് പുതിയ ഡോട്ടർ സെൽസ് ഉണ്ടാവുന്നു. ആ ഡോട്ടർ സെൽസ് ഈ പാരന്റൽ സെൽസിനെ ഡിറ്റാച്ച് ചെയ്ത് പോവുകയില്ല, ആ പാരന്റൽ സെൽസിന്റെ മുകളിൽ നല്ല രീതിയിൽ അഡ്ഹറേ ചെയ്ത് നിൽക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇതിനെ നമുക്ക് എന്തായി കാണാൻ പറ്റുന്നത്, ഒരു ഗ്രേപ്പ് ലൈക്ക് ക്ലസ്റ്ററിൽ കാണാൻ പറ്റുന്നത്. ഇതാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡ് കാണുന്ന ഇമേജ് ആണ് ഏത്, നമ്മുടെ മൈക്രോസ്കോപ്പിക് വ്യൂ. ദെൻ റൈറ്റ് സൈഡിലാണ് നമ്മുടെ ഒരു വ്യൂവും കൂടിയാണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ദെൻ ഇതാണ് നമ്മുടെ സെൽ ഡിവിഷന്റെ ഇമേജ് ആണ്. ആദ്യത്തെ രണ്ടെണ്ണം നോക്കണ്ട, ആദ്യത്തെ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രെപ് പയോജീൻസിന്റെ സെൽ ഡിവിഷൻ ആണ്. ദെൻ സെക്കൻഡ് വൺ എന്ന് വെച്ചാൽ ന്യൂമോകോക്കയുടെ സെൽ ഡിവിഷൻ ആണ്. തേർഡ് വൺ ആണ് സ്റ്റാഫിന്റെ സെൽ ഡിവിഷൻ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്, മൂന്ന് ആക്സിസിലാണ് സെൽ ഡിവിഷൻ നടക്കുന്നത്. ഈ ഒരു മൂന്ന് ആക്സിസിലായിട്ടാണ് എന്ത് നടക്കുന്നത്, സെൽ ഡിവിഷൻ നടക്കുന്നത്. ദെൻ അതുപോലെ തന്നെ എന്തായിരിക്കും, ന്യൂലി ഫോംഡ് പാരന്റൽ, ന്യൂലി ഫോംഡ് ഡോട്ടർ സെൽസ് ആർ ഫെയിൽ ടു ഡിറ്റാച്ച് ഫ്രം ദ പാരന്റൽ സെൽസ്. അതേ രീതിയിലാണ്, അതുകൊണ്ടാണ് എന്താ ഇതൊരു ക്ലസ്റ്റർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ദെൻ നമ്മൾ ഇതിന്റെ കൾച്ചറിൽ നോക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെന്തായിരിക്കും, നിങ്ങൾക്കറിയാം ഇറ്റ് ഈസ് എയറോബിക് ആൻഡ് ഫാക്കൽറ്റേറ്റീവ് അനേറോബ്സ് ആയിരിക്കും. പക്ഷെ ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, നല്ല രീതിയിൽ അങ്ങ് ഗ്രോ ചെയ്തോളും. പ്രസൻസ് ഓഫ് ആബ്സെൻസ് ഓഫ് ഓക്സിജൻ ഇതിന് പ്രശ്നമില്ല, എന്നാലും നമ്മൾ പറയുന്നത് ദാറ്റ് ഈസ് ഇറ്റ്സ് എയറോബ്സ് ആൻഡ് ഫാക്കൽറ്റേറ്റീവ് അനേറോബ്സ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പിന്നെ ഇതിന്റെ ഒപ്റ്റിമൽ കണ്ടീഷൻ ഫോർ ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടുമിക്ക എല്ലാ പാത്തോജനിക് ബാക്ടീരിയയുടെയും ഒപ്റ്റിമൽ കണ്ടീഷൻ തന്നെയാണ് ഇതും ഒബേ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഒപ്റ്റിമൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 to 42 degrees Celsius ആയിരിക്കും ഇതിന്റെ ഗ്രോത്ത് റേറ്റ് വരുന്നുണ്ടാവുക. ദെൻ അതിൽ തന്നെ ഒപ്റ്റിമൽ ടെമ്പറേച്ചർ ഈസ് 37, അതായത് നമ്മുടെ ബോഡി ടെമ്പറേച്ചറിലായിരിക്കും ഇത് ഒപ്റ്റിമൽ ഗ്രോത്ത് ഉണ്ടാവുക. പിന്നെ വരുന്നത് ഇതിന്റെ പി എച്ച് റേഞ്ച് ആണ്, അതും നമ്മുടെ ബോഡി ടെമ്പറേച്ചർ അല്ലെങ്കിൽ ന്യൂട്രൽ ടെമ്പറേച്ചർ, ദാറ്റ് ഈസ് 7.4 to 7.6 പി എച്ച് റേഞ്ച് പറയുന്നത്. ബട്ട് ഒപ്റ്റിമം നമ്മൾ പറയുന്നത് 7 PH, അതായത് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ആണെങ്കിൽ അല്ലെങ്കിൽ ന്യൂട്രൽ ടെമ്പറേച്ചർ, സോറി ന്യൂട്രൽ പി എച്ച് ആണെങ്കിൽ നല്ല രീതിയിൽ ഗ്രോ ചെയ്യും. ഓക്കെ, ദെൻ നമ്മൾ ഇതിന്റെ കൾച്ചറൽ ക്യാരക്ടേഴ്സ് നോക്കുന്ന സമയത്ത് നമ്മൾ ഓരോരോ മീഡിയാണ് നോക്കുന്നത്. ഫസ്റ്റ് മീഡിയ എന്ന് വെച്ചാൽ ന്യൂട്രിയന്റ് അഗാറാണ്, കാരണം ദാറ്റ് ഈസ് എ ബേസൽ മീഡിയാണ്, നിങ്ങൾ പഠിച്ചാണ് അല്ലെ. ഈ ന്യൂട്രിയന്റ് അഗാറിൽ നമ്മൾ ഈ സ്റ്റാഫ് ഗ്രോ ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം സ്മോൾ പിൻ പോയിന്റ് കോളനിയാണ് ഇതിനുണ്ടാവുക, ദാറ്റ് ഈസ് 2 to 4 millimeter in diameter ആയിരിക്കും. ഇറ്റ് ഈസ് സർക്കുലർ കോൺവെക്സ്
ഒപ്പേക്ക് സ്മൂത്ത് ആൻഡ് ഈസിലി എമൾസിഫയബിൾ കോളനീസ് ആയിരിക്കും. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് സി സി ഒ എസ് എന്നുള്ള രീതിയിൽ ഓർമ്മിച്ചു വെക്കുക. സി സി ഒ എസ് ദാറ്റ് ഈസ് സർക്കുലർ കോൺവെക്സ് ഒപ്പേക്ക് ആൻഡ് സ്മൂത്ത് കോളനീസ് ആൻഡ് ഇറ്റ് ഈസ് ഈസിലി എമൾസിഫയബിൾ കോളനീസ് ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് സി സി ഒ എസ് ദാറ്റ് ഈസ് സർക്കുലർ കോൺവെക്സ് ഒപ്പേക്ക് ആൻഡ് സ്മൂത്ത് കോളനി ആൻഡ് ഇറ്റ് ബിക്കം ഈസിലി എമൾസിഫയബിൾ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇതിന് എന്തുണ്ട്, ഒരു പിഗ്മെന്റ് പ്രൊഡക്ഷൻ കാർഡ്, ഇറ്റ് ഈസ് ഇറ്റ് ഏബിൾ ടു പ്രൊഡ്യൂസ് എ ഗോൾഡൻ യെല്ലോ നോൺ ഡിഫ്യൂസബിൾ പിഗ്മെന്റ്. Pigments, there are different, two types of pigments are there. That is, diffusible pigment and non-diffusible pigments. ഈ ഡിഫ്യൂസബിൾ പിഗ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഓർഗാനിസം ഈ ഒരു ഡിഫ്യൂസബിൾ പിഗ്മെന്റ് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ ആ എൻ്റെ മീഡിയം എന്തായിരിക്കും, ആ ഒരു പിഗ്മെന്റിന്റെ കളർ ആയിരിക്കും. ലൈക്ക് സ്യൂഡോമാസ്. ഓക്കെ, സ്യൂഡോമാസിന് നാല് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പിഗ്മെന്റ്സ് ഉണ്ട്. ആ പിഗ്മെന്റിന്റെ ഗ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ, ആ സ്യൂഡോമോനാസ് പിഗ്മെന്റ് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ ആ എൻ്റെ മീഡിയം എന്തായിരിക്കും, ആ ഒരു പിഗ്മെന്റിന്റെ കളറിലോട്ട് മാറും. അതിനാണ് നമ്മൾ ഡിഫ്യൂസബിൾ പിഗ്മെന്റ് എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്, നോൺ ഡിഫ്യൂസബിൾ പിഗ്മെന്റ് ആണ്. അതായത് ഒരിക്കലും പിഗ്മെന്റ് എന്തിലേക്ക് സ്പ്രെഡ് ആവുന്നില്ല, നമ്മുടെ മീഡിയത്തിലേക്ക് സ്പ്രെഡ് ആവുന്നില്ല, കോളനിയുടെ മുകളിൽ മാത്രമേ ഉള്ളൂ ഈ നോൺ ഡിഫ്യൂസബിൾ പിഗ്മെന്റ് കാണത്തുള്ളൂ. അതിന് എക്സാമ്പിൾ ആണ് സ്റ്റാഫ് ഓറിയസും, പിന്നെ അതുപോലെ തന്നെ എൻഡ്രോബാക്ടീരിയസിൽ വരുന്ന സെറേഷ്യ എന്ന് പറഞ്ഞ ഓർഗാനിസവും. ഓക്കെ, സെറേഷ്യനെ നമ്മൾ ഒഴിവാക്കുന്നു, നമുക്കത് അവിടെ പഠിക്കാം. ദെൻ ഇവിടെ സ്റ്റാഫ് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ പിഗ്മെന്റ് പ്രൊഡക്ഷൻ ഉണ്ട് എന്ന് പറയും. ഈ പിഗ്മെന്റ് പ്രൊഡക്ഷൻ നല്ല രീതിയിൽ സീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ 20-25 ഡിഗ്രി സെൽഷ്യസിൽ എയറോബിക് കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ എന്ത് കാണാൻ പറ്റും, ഈ പിഗ്മെന്റ് പ്രൊഡക്ഷൻ കാണാൻ പറ്റും. ദെൻ അത് കൂടാണ്ട് ചില പർട്ടിക്കുലർ സബ്സ്റ്റൻസസ് നമ്മളെ മീഡിയത്തിലോട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിന്റെ പിഗ്മെന്റ് പ്രൊഡക്ഷൻ എൻഹാൻസ് ചെയ്യും. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന് 1% ഗ്ലിസറോൾ മോണോഅസെറ്റേറ്റും, രണ്ടാമത്തേത് മിൽക്ക് കണ്ടെയ്നിങ് മീഡിയം. അതായത് നോർമൽ ഇപ്പൊ ന്യൂട്രന്റ് കാരണത്തിട്ട് കുറച്ച് മിൽക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ട് എന്ത് സംഭവിക്കുന്നു, നല്ല രീതിയിൽ പിഗ്മെന്റ് പ്രൊഡക്ഷൻ കാണാൻ പറ്റും. ദെൻ ഇത് നമ്മുടെ ന്യൂട്രന്റ് അഗാർ പ്ലേറ്റിലാണ്. ഇനിയിപ്പോ ന്യൂട്രന്റ് അഗാർ സ്ലാൻഡിലാണ് നമ്മൾ ഈ ഒരു ഓർഗാനിസത്തിനെ ഗ്രോ ചെയ്തെങ്കിൽ നമുക്ക് ഇതിനെ ഓയിൽ പെയിന്റ് അപ്പിയറൻസ് വഴി ആയിരിക്കും നമുക്ക് കാണാൻ പറ്റും. അതിന്റെ ഇമേജ് ആണിത്. ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും എന്താണ് സ്മോൾ എന്താണ് സി സി ഒ എസ് സർക്കുലർ കോൺവെക്സ് സ്മോൾ ഒപ്പേക്ക് കോളനീസ് ആണ് ഇവിടെ കാണപ്പെടുന്നത്. കണ്ടില്ല, അതായത് ഗോൾഡൻ യെല്ലോ പിഗ്മെന്റ് ആണ് ഇവിടെ കാണപ്പെടുന്നത്. ഓക്കെ, ഇതിലാണ് നമ്മൾ ഗോൾഡൻ യെല്ലോ പിഗ്മെന്റ് എന്ന് പറയുന്നത്. ദെൻ റൈറ്റ് സൈഡ് കാണുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓയിൽ പെയിന്റ് അപ്പിയറൻസ് എന്നുള്ള രീതി പറയുന്നത്. ഓക്കെ, ഇത് നമ്മൾ ബ്ലഡ് അഗാർ ആണ് പറയുന്നത്. നമുക്കറിയാം എന്താണ് ബ്ലഡ് അഗാർ ഹീമോലൈസിസിന് വേണ്ടിയിട്ടാണെന്നുള്ളത് നമുക്കറിയാം. ഈ കോളനി ബ്ലഡ് അഗാറിൽ കാണപ്പെടുന്ന കോളനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ന്യൂട്രന്റ് അഗാറിൽ എങ്ങനെ കണ്ടോ അതേപോലെ തന്നെ കോളനീസ് ആയിരിക്കും കാണാം. ചില സമയത്ത് ചില സ്ട്രെയിൻസ് എന്ത് ചെയ്യും, കുറച്ച് സൈസ് കുറച്ച് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. കാരണം എന്തായിരിക്കും, ബ്ലഡ് അഗാർ എൻറിച്ച്ഡ് മീഡിയാണ്, അതുകൊണ്ട് തന്നെയാണ് കുറച്ച് ചില സമയത്ത് സൈസ് കൂടാൻ ചാൻസ് ഉണ്ട്. എന്നാലും നമ്മൾ ജനറലി പറയുമ്പോൾ എന്താണ്, 2-4 മൈക്രോൺ സൈസ് ഡയമീറ്റർ എന്നുള്ള രീതിയാണ് പറയുന്നത്. ഇവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റും, സ്റ്റാഫ് ഓറിയസ് കാൻ ഏബിൾ ടു ഷോ ബീറ്റ ഹീമോലൈസിസ്. എന്താ ബീറ്റ ഹീമോലൈസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് കംപ്ലീറ്റ് ഹീമോലൈസിസ് ആണ്. അത് നമുക്ക് എങ്ങനെയാണ് വിഷ്വലൈസേഷൻ ചെയ്യാം, ദാറ്റ് ഈസ് ക്ലിയർ സോൺ അറൌണ്ട് ദ കോളനീസ് ആണ്. അതായത് ഈ കോളനിക്ക് ചുറ്റും നമ്മൾ എന്ത് കാണപ്പെടുന്നുണ്ട്, ഒരു വൈറ്റിഷ് കളർ കാണുന്നത്, അതായത് ഹീമോലൈസിസ് നടന്ന ഏരിയ ആണ് കാണപ്പെടുന്നത്. ഓക്കെ, ഇവിടെ ഹീമോലൈസിസ് നമ്മൾ നല്ല രീതിയിൽ കാണപ്പെടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷീപ്പ് ആർ ബി സി അല്ലെങ്കിൽ റാബിറ്റ് ബ്ലഡ് ഒക്കെ എടുത്തിട്ട് നമ്മൾ ബ്ലഡ് അഗാർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിലും, പിന്നെ അതുപോലെ തന്നെ 20-25% കാർബൺ ഡയോക്സൈഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ എന്ത് കാണാൻ പറ്റും, ഹീമോലൈസിസ് കാണാൻ പറ്റും. ഹ്യൂമൻ ബ്ലഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ഹിമോളിസിസ് കാണും, പക്ഷെ കമ്പാരിറ്റീവ്ലി കൂടുതൽ നല്ല രീതിയിൽ കാണപ്പെടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷീപ്പ് ബ്ലഡിലും അതുപോലെ തന്നെ റാബിറ്റ് ബ്ലഡിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, ഇവിടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് കാര്യം ഇതാണ് നമ്മുടെ ഈ ബ്ലഡ് അഗാറിന്റെ ഇമ്പോർട്ടൻസ്. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൂടി ഉണ്ട്, അത് നമ്മൾ ഡയഗ്നോസ്റ്റിക് മൈക്രോബയോളജിയിൽ യൂസ് ചെയ്യുന്നതാണ്. അതായത് നമ്മൾ സ്റ്റാഫിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഈ രീതിയിലാണ്. അതായത് സ്റ്റാഫ് ഓർ ഈ സ്റ്റഫെലോകോക്കസിന്റെ അകത്ത് വൈഡ് ഗ്രൂപ്പ്സ് ഓഫ് ഓർഗാനിസംസ് ഉണ്ടെങ്കിലും ഈ സ്റ്റാഫ് ഓറിയസ് മാത്രം എന്ത് തരത്തുള്ളൂ, ബീറ്റ ഹീമോലൈസിസ് തരത്തുള്ളൂ. ഓക്കെ, അപ്പൊ നാളെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്ലിനിക്കൽ സാമ്പിൾ തരുന്ന സമയത്ത് നിങ്ങൾ ഗ്രാം സ്റ്റേൻ ചെയ്ത് നോക്കുമ്പോൾ ഗ്രാം പോസിറ്റീവ് കോക്കെ അറേഞ്ചിങ് ക്ലസ്റ്റർ ദാറ്റ് ഈസ് സ്റ്റാഫിലേക്കൊക്കെ ആണ് കൺഫേം ആണ് നമുക്കൊരു പ്രസംറ്റീവ് ഡയഗ്നോസിസ് കിട്ടി. ഇനി അത് നല്ല രീതിയിൽ കൺഫേം ചെയ്യണം, നമുക്ക് എന്ത് നോക്കിയാൽ മതി, ബ്ലഡ് അഗാർ നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ബീറ്റ ഹീമോലൈസിസ് നടക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റൂ, ദാറ്റ് ഈസ് സ്റ്റാഫ് ഓറിയസ് എന്ന് പറയാൻ പറ്റൂ. ഓക്കെ, ദെൻ മക്കോങ്കി അഗാറിലാണ്. നമുക്കറിയാം മക്കോങ്കി അഗാറിൽ എന്താണ് LFും NLFനും ഡിഫറൻഷ്യേറ്റഡ് മീഡിയ ആണ് നമ്മൾ പറയുന്നത് അല്ലെ. ഇവിടെ എന്താണ് മക്കോങ്കി അഗാറിൽ സ്റ്റാഫ് ഗ്രോ ചെയ്യുന്നുണ്ട്, പക്ഷെ എന്താണ് ഗ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ ഓഫ് LF ആണ്, ദാറ്റ് ഈസ് ലാക്ടോ ഫെർമെന്റേഷൻ പിങ്ക് കളർ കോളനിയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സെക്കൻഡ് ഇയർ പഠിച്ചിട്ടുണ്ട് മക്കോങ്കി അഗാർ ഇറ്റ് ഇസ് എ സെലക്ടീവ് മീഡിയ അല്ലെ. എന്താണ് എന്തുകൊണ്ട് സെലക്ടീവ് മീഡിയ എന്ന് പറയുന്നത്, ഇറ്റ് സെലക്ടീവ്ലി ഇൻഹിബിറ്റ് ദ ഗ്രോത്ത് ഓഫ് ഗ്രാം പോസിറ്റീവ് ഓർഗാനിസംസ് അല്ലെ. സെലക്ടീവ്ലി ഇൻഹിബിറ്റ് ദ ഗ്രോത്ത് ഓഫ് ഗ്രാം പോസിറ്റീവ് ഓർഗാനിസം. ഇവിടെ എന്താ നമ്മൾ കണ്ടത്, സ്റ്റാഫ് ഗ്രോ ചെയ്യുന്നുണ്ട് അല്ലെ, സ്റ്റാഫ് എന്താണ് ഗ്രാം പോസിറ്റീവ് ആണ്. അതെങ്ങനെയാണ് നടക്കുക, അതായത് ഇവിടെ നമ്മൾ ഒരു എക്സെപ്ഷൻ പറയുന്നുണ്ട് സ്റ്റാഫിന്റെ കേസിൽ. അതായത്
staff if staff aureus can able to grow this macrongular that definitely produce lactose fermenting colony adhaayad staff inde ella strains um idile grow cheyathilla some strains of staff can able to grow this macrongular nanu parayunnu okay staff inde chela strains macrongular grow cheyum angana grow cheyina staff end production adariya lactose fermenting colonies aayirikum theriya okay then adutha namal other selective media idinu kore wide varieties of selective media undu namal main aayittu use cheyathu mannitol salt agar peru thanund msa na parayunnathu mannitol salt agar adhaayathu it is a selective and indicator medias aanu indathu main content endanu vachanjal onnilla mannitol salt agar endal mannitol undam salt sodium chloride undam adana indha main content that is ഇന്നത്തെ ഒരു ന്യൂട്രിയന്റ് അഗാർ ബേസ് ആയിരിക്കും ഈ ന്യൂട്രിയന്റ് അഗാറിന്റെ തൊട്ട് നമ്മൾ 1% മാൻറ്റോളും 7.5% സോഡിയം ക്ലോറൈഡും പിന്നെ ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് 0.025% ഫീനോൾ റെഡ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്തായി നമ്മുടെ മാൻറ്റോൾ സാൾട്ട് അഗാർ ആയി ഓക്കെ ഇവിടെ അതിന്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ സ്റ്റാഫ് ഓറിയസ് എന്ന് പറഞ്ഞ ഓർഗാനിസം ഈ മാൻറ്റോളിനെ നല്ല രീതിയിൽ ഫെർമെന്റ് ചെയ്യും ഓക്കെ ഈ സ്റ്റാഫ് മാൻറ്റോളിന്റെ ഫെർമെന്റേഷൻ നിങ്ങൾക്കറിയാം ഫെർമെന്റേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ എന്തിന്റെ പ്രൊഡക്ഷൻ ഉണ്ടാവും ആസിഡ് പ്രൊഡക്ഷൻ ഉണ്ടാവും അല്ലേ ഈ ആസിഡ് പ്രൊഡക്ഷൻ ഉണ്ടാവുന്ന സമയത്ത് ആ എൻഡിയർ മീഡിയത്തിന്റെ പി എച്ച് എന്ത് സംഭവിക്കുന്നു ഡിക്രീസ് ചെയ്യും പി എച്ച് ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് ഇൻകോർപ്പറേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഫീനോൾ റെഡിന്റെ കളർ എന്തിന് എന്തിലേക്ക് ടേൺ ചെയ്യും ഒറിജിനൽ ആയിട്ടുള്ള റെഡ് കളറിന് യെല്ലോ കളറിലേക്ക് ടേൺ ചെയ്യും ഓക്കെ അങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ഗ്രോത്ത് ഉണ്ടോന്ന് മനസ്സിലാക്കുന്നത് ഓക്കെ അതാണ് ഇതിന്റെ മെയിൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പറഞ്ഞു 7.5% സോഡിയം ക്ലോറൈഡ് അല്ലെ ഈ സോഡിയം ക്ലോറൈഡിന്റെ എമൗണ്ട് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടുമിക്ക എല്ലാ ഓർഗാനിസത്തിന്റെയും ഗ്രോത്തിന് അങ്ങ് ഇൻഹിബിറ്റ് ചെയ്ത് കളയും അപ് ടു 7% വരെയാണെങ്കിൽ നമ്മുടെ സ്റ്റാഫ് ഓറിയസ് എന്ത് ചെയ്യും ഈ സോഡിയം ക്ലോറൈഡിന്റെ അകത്ത് നല്ല രീതിയിൽ അങ്ങ് ഗ്രോ ചെയ്തോളും ഇതാണ് നമ്മുടെ എം എസ് അല്ലെങ്കിൽ മാൻറ്റോൾ സാൾട്ട് അഗാറിന്റെ കളർ ഇതാണ് ഇത് എന്താണ് ഇനീഷ്യൽ കളറാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡ് കാണിച്ചിട്ടുള്ളത് റൈറ്റ് സൈഡ് ഉള്ളതാണ് എന്ത് നമ്മുടെ പോസിറ്റീവ് കളർ അല്ലെങ്കിൽ സ്റ്റാഫ് ഓറിയസ് ഗ്രോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു റെഡ് ടു യെല്ലോ കളർ കോളനിയാണ് അവിടെ നിന്ന് സംഭവിക്കുന്നത് ഓക്കെ ഇനി അടുത്താണ് മിൽക്ക് അഗാർ അല്ലെങ്കിൽ സാൾട്ട് മിൽക്ക് അഗാർ എസ് എം എന്ന് പറയും ആദ്യത്തെ എന്തായിരുന്നു മാൻറ്റോൾ സാൾട്ട് അഗാർ ആയിരുന്നു ഇതെന്താണ് സാൾട്ട് മിൽക്ക് അഗാർ ആണ് ഇതും എന്താണ് വളരെ സിമ്പിൾ ബേസിൽ സിമ്പിൾ മീഡിയ ആണെങ്കിലും ഹൈലി ന്യൂട്രിയൻസ് ഹേവ് മീഡിയ ആയിരിക്കും ഇവിടെ നമ്മൾ എങ്ങനെ ആഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നോർമൽ ആയിട്ടുള്ള കണ്ടൻസ് അല്ല മീറ്റ് എക്സ്ട്രാക്ട് ഉണ്ടാവും ബീഫ് എക്സ്ട്രാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ പെപ്റ്റോ ഡൈജസ്റ്റ് ഓഫ് ആനിമൽ ടിഷ്യൂസ് ഉണ്ടാവും ദെൻ അത് കൂടാണ്ട് ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ എക്സ്ട്രാ എന്തും കൂടി ആഡ് ചെയ്യുന്നു നമ്മൾ സ്റ്റെറിലൈസ് ചെയ്തുള്ള മിൽക്കും കൂടി ആഡ് ചെയ്ത് വെക്കും ഈ സ്റ്റെറിലൈസ് ചെയ്ത മിൽക്ക് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ എന്തും കൂടി കൊടുക്കും നമ്മുടെ സോഡിയം ക്ലോറൈഡിന്റെ എമൗണ്ടും കൂടി കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത് പറഞ്ഞ 6.5% സോഡിയം ക്ലോറൈഡും കൊടുക്കും എൻ എസ് സിയിലും കൂടി കൊടുക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 6.5% ആകുമ്പോഴത്തേക്ക് തന്നെ ബാക്കിയുള്ള ഓർഗാനിസത്തിന്റെ ഒന്നും സർവേ ചെയ്യാൻ പറ്റത്തില്ല സ്റ്റാഫ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ ഓക്കെ ഫോർ മോർ സെലക്ടീവിന് വേണ്ടിയിട്ടാണ് നമ്മൾ 6.5% ആഡ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ എന്താ ഈ ഒരു മിൽക്ക് ഉള്ളത് കൊണ്ട് എന്തേ സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്ത് പിഗ്മെന്റ് പ്രൊഡക്ഷൻ എൻഹാൻസസ് ദ പ്രസൻസ് ഓഫ് മിൽക്ക് എന്നുള്ള രീതിയിൽ ഓക്കെ അതുപോലെ തന്നെ ഇവിടെ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സാൾട്ട് മിൽക്ക് അഗാർ യൂസ് ചെയ്യുന്നത് എവിടെയാണ് ഈ ഒരു മീഡിയത്തിൽ നമ്മൾ മിൽക്കും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു ഈ പിഗ്മെന്റ് പ്രൊഡക്ഷൻ ഹൈലി എൻഹാൻസ്ഡ് ആകുന്നു ഓക്കെ ഇതാണ് സാൾട്ട് മിൽക്ക് അഗാർ കണ്ടോ വൈറ്റ് മിൽക്കിന്റെ കളർ വൈറ്റ് കളർ ആയിരിക്കും ഉണ്ടാവുക ഈ കോളനീന്റെ എന്തായിരിക്കും പ്രത്യേകത കോളനിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി ന്യൂട്രിയന്റ് മീഡിയ ആയതുകൊണ്ട് തന്നെ കോളനിയുടെ സൈസ് കുറച്ച് എൻലാർജ് ചെയ്യും സൈസ് കുറച്ച് കൂടുതലായിരിക്കും പക്ഷെ എന്തായിരിക്കും പിഗ്മെന്റ് പ്രൊഡക്ഷൻ കണ്ട നല്ല രീതിയിൽ ഗോൾഡൻ യെല്ലോ പിഗ്മെന്റ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ ഇത്രയും നമ്മൾ പറഞ്ഞത് സോളിഡ് മീഡിയയിലുള്ള എന്താണ് കോളനി ക്യാരക്ടേഴ്സ് ആയിരുന്നു ഇനി വരുന്നത് ലിക്വിഡ് മീഡിയയിൽ വരുന്ന കോളനി ക്യാരക്ടേഴ്സ് ആണ് ലിക്വിഡ് മീഡിയയിൽ വരുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിഫോം ടെർബിഡിറ്റി ആയിരിക്കും ഉണ്ടാവുക ലിക്വിഡ് മീഡിയയിൽ ടെർബിഡിറ്റി ആയിരിക്കും പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെന്താണ് നോൺ ഡിഫ്യൂസിബിൾ പിഗ്മെന്റ് ഒക്കെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് പ്ലേറ്റിംഗ് മീഡിയയിൽ അങ്ങനെയുള്ള ഒരു പിഗ്മെന്റും തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റത്തില്ല നമ്മുടെ ലിക്വിഡ് മീഡിയയിൽ ഒരു പിഗ്മെന്റ് കാണാൻ പറ്റത്തില്ല ഓക്കെ നെക്സ്റ്റ് വൺ ഇസ് ദ ബയോകെമിക്കൽ റിയാക്ഷൻസ് ആണ് ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാഫിലോക്കോക്കസ് ഓറിയസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈഡ് വെറൈറ്റീസ് ഓഫ് ഷുഗറിനെ ഫെർമെന്റ് ചെയ്യും വിത്തൗട്ട് പ്രൊഡക്ഷൻ ഓഫ് ഗ്യാസ് ഓൺലി ആസിഡ് ഓൺലി ഓക്കെ അതായത് ആസിഡ് ഫെർമെന്റേഷൻ നടന്നിട്ട് എന്തൊക്കെ നടക്കും ഒന്നെങ്കിൽ ആസിഡ് പ്രൊഡക്ഷൻ നടക്കും അല്ലെങ്കിൽ ആസിഡ് ഗ്യാസും നടക്കും അല്ലെങ്കിൽ നോൺ ഫെർമെന്റർ ആയിരിക്കും ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടുമിക്ക എല്ലാ ഷുഗറിനെയും എന്ത് സംഭവിക്കുന്നു ഇത് ഫെർമെന്റേഷൻ നടന്നിട്ട് ആസിഡ് പ്രൊഡക്ഷൻ നടക്കും ഒരിക്കലും ഗ്യാസ് പ്രൊഡക്ഷൻ ഉണ്ടാവത്തില്ല അതുകൊണ്ട് തന്നെ ഈ സ്റ്റാഫ് ഓറിയസിന്റെ കേസിൽ നമ്മൾ ഈ ഷുഗർ ഫെർമെന്റേഷൻ ഒരു ഡയഗ്നോസ്റ്റിക് വാല്യൂ ഇല്ല എന്ന് പറയും എക്സെപ്റ്റ് മാനിറ്റോൾ ഓക്കെ ഈ മാനിറ്റോളും അല്ലാണ്ട് വേറെ ഒരു ഷുഗർ ഫെർമെന്റേഷൻ സ്റ്റാഫിന് അത്ര വലിയ റോളില്ല അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്യുക ഇപ്പം നമ്മൾ ഡയഗ്നോസ്റ്റിക് മൈക്രോബയോളജിയിൽ നമ്മൾ സ്റ്റാഫ് സസ്പെക്ട് ചെയ്യുന്ന കേസിൽ നമ്മൾ എന്തിനെടുക്കും നമ്മൾ ഷുഗർ ഫെർമെന്റ് ബാക്കിയെല്ലാം ഷുഗർ ഉണ്ടെങ്കിൽ ജി എൽ എസ് എം ഗ്ലൂക്കോസ് ലാക്ടോസ് സുക്രോസ് മാൾട്ടോസ് സുക്രോസിന്റെ
ഷുഗർ ഫെർമെന്റേഷൻ ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് എടുത്താൽ മതി? ഒന്നെങ്കിൽ മാനിറ്റോളിന്റെ ഷുഗർ മാത്രം എടുത്താൽ മതി, അല്ലെങ്കിൽ നമ്മൾ സിമ്പിൾ ഏത് എടുത്താൽ മതി, മാനിറ്റോൾ മോട്ടിലിറ്റി മീഡിയ എടുത്താൽ മതി. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അതർ ബയോകെമിക്കൽ ടെസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് കാറ്റലൈസ്ഡ് പോസിറ്റീവ് അൺലൈക്ക് സ്ട്രെപ്റ്റോകോക്കസ്. അതാണ് ഇമ്പോർട്ടൻ്റ്. ഇതെന്താണ്? കാറ്റലൈസ്ഡ് പോസിറ്റീവ് ആണ്. ഇപ്പൊ നമ്മൾ ഒരു ഡയഗ്നോസ്റ്റിക് മൈക്രോബയോളജിയിൽ നമ്മളൊരു സാമ്പിൾ കിട്ടി, നിങ്ങൾ സാമ്പിൾ കിട്ടി, നമ്മൾ ഗ്രാം സ്റ്റേൻ ചെയ്ത് നോക്കുന്ന സമയത്ത് അതെന്താണ്? ഗ്രാം പോസിറ്റീവ് കോക്കയാണ് അല്ലെ, ഗ്രാം പോസിറ്റീവ് കോക്കയാണ്. ചില സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്റ്റാഫ് എന്തായിട്ടും തരും, ചെയിൻ വരാൻ ചെയിനിലായിട്ടും അപ്പിയർ ചെയ്യാൻ ചാൻസ് ഉണ്ട് അല്ലെ. നമ്മൾ നോക്കുന്ന സമയത്ത് ഇത് സ്റ്റാഫ് ആണോ സ്ട്രപ്റ്റ് ആണോ എന്ന് നമുക്കൊരു ഡിഫറൻസ് ഒരു ഡൗട്ട് വന്നു, ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഓൺ ദ സ്പോട്ട് തന്നെ പോയിട്ട് നമ്മൾ കാറ്റലൈസ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് സ്റ്റാഫ് ആണെങ്കിൽ എന്തായിരിക്കും? കാറ്റലൈസ് പോസിറ്റീവ് ആയിരിക്കും. സ്ട്രപ്റ്റ് ആണെങ്കിൽ എന്തായിരിക്കും? കാറ്റലൈസ് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഞാൻ അതുപോലെ തന്നെ ഇറ്റ് കാൻ ഹൈഡ്രോളൈസ് യൂറിയ, ദാറ്റ് ഈസ് യൂറിയസ് ടെസ്റ്റ് പോസിറ്റീവ് ആയിരിക്കും. ആൻഡ് ഓൾസോ ഇറ്റ് റെഡ്യൂസ് നൈട്രേറ്റ് ടു നൈട്രൈറ്റ്സ്. ജലാറ്റിൻ ലിക്വിഫാക്ഷൻ ടെസ്റ്റ് പോസിറ്റീവ് ആയിരിക്കും. MRI and VP പോസിറ്റീവ് ആയിരിക്കും. ഇൻഡോൾ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടുമിക്ക ഈ സ്റ്റാഫോറിയസിനകത്ത് വരുന്ന എല്ലാ സ്ട്രെയിൻസും തന്നെ എന്തായിരിക്കും? ലിപ്പോലൈറ്റിക് ആയിരിക്കും. ഈ ലിപ്പോലൈറ്റിക് ആയതുകൊണ്ട് തന്നെ ഈ എഗ് യോക്ക് കണ്ടെയ്നിങ് മീഡിയത്തിനുള്ള ഈ ഓർഗൻസ് ഗ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഡെൻസ് ഒപ്പേസിറ്റി ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അടുത്ത പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ടെലൂറേറ്റിന് ടെലൂറിയമായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ട്? നമ്മുടെ സ്റ്റാഫിന്. അതായത് ടെലൂറൈറ്റിനെ ടെലൂറിയമായിട്ട് കൺവേർട്ട് ചെയ്യും. ആ ടെലൂറിയമായിട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കോളനിയുടെ കളർ എന്തായിട്ട് മാറും? ഒരു ബ്ലാക്കിഷ് കളർ കോളനി ആയിട്ട് മാറും. ദാറ്റ് ഈസ് നമ്മുടെ ഈ ഒരു പൊട്ടാസ്യം ടെലൂറൈറ്റ് കണ്ടെയ്നിങ് മീഡിയത്തില് നമ്മുടെ മീൻസ് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ടെലൂറൈറ്റ് ബ്ലഡ് അഗാർ. ഓക്കെ, ഈ ടെലൂറൈറ്റ് ബ്ലഡ് അഗാർ എന്ന് പറഞ്ഞൊരു മീഡിയ ഉണ്ട്, ബ്ലഡ് അഗാറിന്റെ മോഡിഫിക്കേഷൻ ആണ് ടെലൂറൈറ്റ് ബ്ലഡ് അഗാർ. ഈ പൊട്ടാസ്യം ടെലൂറൈറ്റ് ബ്ലഡ് അഗാർ കണ്ടെയ്നിങ് മീഡിയക്ക് എക്സാമ്പിൾ ആണ് ടെലൂറൈറ്റ് ബ്ലഡ് അഗാർ. ഈ ടെലൂറൈറ്റ് ബ്ലഡ് അഗാറിൽ ഈ സ്റ്റാഫ് ഗ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ബ്ലാക്കിഷ് കളർ കോളനി ആയിട്ട് അപ്പിയർ ചെയ്യാം. ഓക്കെ, പിന്നെ അടുത്ത ബയോകെമിക്കൽ ടെസ്റ്റ് ആണ് ഫോസ്ഫറ്റേസ് ടെസ്റ്റ്. ഇത് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ് ഫോസ്ഫറ്റേസ് ടെസ്റ്റ്. ഈ ഫോസ്ഫറ്റേസ് എന്ന് പറഞ്ഞ ഒരു എൻസൈം ആയിരിക്കും. ഈ എൻസൈം ആര് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്? സ്റ്റാഫ് ഓറിയസിൽ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ഇത് നമ്മൾ എങ്ങനെ ഡിറ്റക്ട് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ന്യൂട്രിയന്റ് അഗാർ കണ്ടെയ്നിങ് മീഡിയത്തിനകത്തോട്ട് എന്തും കൂടി ആഡ് ചെയ്യുക? ഫിനോഫ്തലിൻ ഡൈഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞ കോമ്പൗണ്ടും കൂടി ആഡ് ചെയ്യുക. ഈ ഫിനോഫ്തലിൻ ഡൈഫോസ്ഫേറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സ്റ്റാഫ് ഓറിയസ് ആണ് ഗ്രോ ചെയ്യുന്നതെങ്കിൽ സ്റ്റാഫിൽ എന്തുണ്ട്? ഫോസ്ഫറ്റേസ് ആക്ടിവിറ്റി ഉണ്ട്. അതായത് ഫോസ്ഫറ്റേസ് എന്ന് പറഞ്ഞ എൻസൈമിന്റെ ആക്ടിവിറ്റി ഉണ്ട്. ആ ഫോസ്ഫറ്റേസ് എന്ന് പറഞ്ഞ എൻസൈം ഈ ഫിനോഫ്തലിൻ ഡൈഫോസ്ഫേറ്റിന്റെ മുകളിൽ ആക്ട് ചെയ്തിട്ട് എന്തിനെ റിലീസ് ചെയ്യും? നമ്മളെ ഫ്രീ ആയിട്ടുള്ള ഫിനോഫ്തലിനെ മീഡിയത്തിലേക്ക് റിലീസ് ചെയ്യും. ഓക്കെ, ഈ ഫ്രീ ആയിട്ടുള്ള ഫിനോഫ്തലിനെ നമ്മൾ എങ്ങനെ ഡിറ്റക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ കോളനിനെ നമ്മൾ അമോണിയം വേപ്പേഴ്സ് വെച്ച് ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ കോളനി പെട്ടെന്ന് തന്നെ എന്തിലേക്ക് ടേൺ ചെയ്യുന്നു? ഒരു പിങ്ക് കളറിലേക്ക് ടേൺ ചെയ്യുന്നു. ഓക്കെ, അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസൻസ് ഓഫ് ഫിനോഫ്തലിൻ ആണുള്ളത് കൊണ്ടാണ്. അതിൻ്റെ അകത്ത് എന്തായാലും പെട്ടെന്ന് തന്നെ ഒരു അമോണിയം വേപ്പേഴ്സ് വെച്ച് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അതൊരു പിങ്ക് കളർഡ് കോളനിയിലോട്ട് മാറുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇസ് കോയാഗ്ലേസ് പോസിറ്റീവ് ആയിരിക്കും. ഈ കോയാഗ്ലേസ് എന്ന് പറഞ്ഞാൽ ഒരു എൻസൈം ആയിരിക്കും. നമുക്ക് ഇതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ബാക്കി പഠിക്കാനുണ്ട്. ഈ കോയാഗ്ലേസ് ഇതിനെന്താണ്? ഒരു ഡിഫറൻസിയേഷൻ പ്രോപ്പർട്ടീസും കൂടി ഉണ്ട്. ഈ സ്റ്റാഫ് ഓറിയസിനെയും പിന്നെ അതുപോലെ തന്നെ സ്റ്റാഫ് എപ്പിഡെർമിഡിസിനെയും പിന്നെ കോൺസിനെയും ഒക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് ഈ സ്റ്റാഫ് എന്താണ്? ഈ കോയാഗ്ലേസ് ടെസ്റ്റ് വെച്ചിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് ഈ ഓക്സിഡേഷൻ നെഗറ്റീവ് ആണ്. പിന്നെ അതുപോലെ തന്നെ എന്തുണ്ട്? ഇതിനെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഡി എൻ എസ് എന്ന് പറഞ്ഞ ഒരു എൻസൈം കൂടി പ്രൊഡക്ഷൻ നടത്താറിസ് ഡിയോക്സി റൈബോ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞ എൻസൈം പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ഇത് എന്തിനാ ഹൈഡ്രലൈസ് ചെയ്യും? ഈ ഒരു ഡി എൻ എനെ ഹൈഡ്രലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും കൂടി കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ റെസിസ്റ്റൻസ് നേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് നമ്മുടെ മോയിസ്റ്റ് ഹീറ്റിൽ അതായത് 60°C ഫോർ 30 മിനിറ്റ്സ് വരെ എന്ത് സംഭവിക്കുന്നു? വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഓക്കെ, എബോവ് 30 മിനിറ്റ്സ് ആണെങ്കിൽ മാത്രമേ ഇത് ഇതിന്റെ കില്ലിംഗ് സംഭവിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ 1% ഫീനോളിന് 15 മിനിറ്റ്സ് വരെയാണ് എന്ത് ചെയ്യും? ഇത് റെസിസ്റ്റന്റ് ചെയ്യും. അവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, 1% ഫീനോൾ ഫോർ 50 മിനിറ്റ്സ്. അതെന്താ നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കേസിൽ നമ്മളിപ്പം ലാബിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എന്താണ് ഈ ഒരു ബാക്ടീരിയൽ സസ്പെൻഷൻ ഒക്കെ ഉണ്ടാവും. ചില കേസിൽ എന്ത് ചെയ്യും? നമ്മൾ തിരക്കിലൊക്കെ അങ്ങോട്ട് നടക്കുന്ന സമയത്ത് ബാക്ടീരിയൽ ഇപ്പൊ സ്റ്റാഫിന്റെ കേസിലാണെങ്കിൽ സ്റ്റാഫിന്റെ ബാക്ടീരിയൽ സസ്പെൻഷൻ നമ്മുടെ കയ്യിൽ മറിഞ്ഞു പോകാം, വർക്ക് ബെഞ്ചിലേക്കൊക്കെ മറിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യുക? ജസ്റ്റ് കൈകൊണ്ട് തുടച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്ക് ചിലപ്പോൾ ഇൻഫെക്ഷൻ കിട്ടും. ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫീനോൾ വെച്ചിട്ടോ എന്ന് പറയാം. ഫീനോൾ വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് അത് തുടച്ചു കഴിഞ്ഞാൽ മതി, അത് ഒരു ഏരിയ ക്ലീൻ ചെയ്യാനാണ് നമ്മൾ പറയാറ്. കാരണം എന്താണ്? ഈ സ്റ്റാഫ് 1% ഫീനോളിനെ 50 മിനിറ്റ്സിന് അങ്ങ് റെസിസ്റ്റ് ചെയ്യും. പക്ഷേ മോർ ദാൻ 50 മിനിറ്റ്സ് ആണ് എന്ത് സംഭവിക്കുന്നു? അവിടെ അതിന്റെ കില്ലിംഗ് നടക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ മെർക്കുറി പെർ ക്ലോറൈഡ് 1% മെർക്കുറി പെർ ക്ലോറൈഡ് ആണെങ്കിൽ ഈ 10 മിനിറ്റ്സ് കഴിഞ്ഞ് 10 മിനിറ്റ്സ് വരെ ഇത് വിസ്റ്റാൻഡ് ചെയ്യും. അബൌട്ട് 10 മിനിറ്റ്സ് ആണെങ്കിൽ ഇത് ഡെത്ത് സംഭവിക്കും. ഓക്കെ,
പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ക്രിസ്റ്റൽ വയലറ്റ് മക്കോങ്കിയ കാർണിഗേഷൻ, അതായത് ഇതെന്താണ്, ഇത് ഹൈലി സെൻസിറ്റീവ് ടു അനലിൻ ഡൈസ് ആണ്. അതായത് ക്രിസ്റ്റൽ വയലറ്റ് ഒക്കെ എന്ത് സംഭവിക്കും, ക്രിസ്റ്റൽ വയലറ്റിന്റെ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഓർഗാനിസം ഡെത്ത് സംഭവിക്കും. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സി വി എം എന്ന് പറയുന്ന സംഭവമുണ്ട്. ദാറ്റ് ഈസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മക്കോങ്കിയ കാർ എന്താണ്, സെലക്ടീവ് മീഡിയ ആണ് അല്ലെ. ഈ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രാം പോസിറ്റീവിന്റെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യും, പക്ഷെ അവിടെ എക്സെപ്റ്റ് ആര് വരുന്നുണ്ട്, സ്റ്റാഫ് വരുന്നുണ്ട്. ആ ഒരു പ്രോബ്ലത്തിനെ ഓവർകം ചെയ്യേണ്ടിട്ട് അല്ലെങ്കിൽ ഈ മക്കോങ്കിയ കാർണം ഫോർ മോർ സെലക്ടീവ് പർപ്പസ് വി ക്യാൻ ആഡ് ക്രിസ്റ്റൽ വയലറ്റ്. ഓക്കെ, ആ ക്രിസ്റ്റൽ വയലറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു, ഈ ക്രിസ്റ്റൽ വയലറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് ഈ സ്റ്റാഫിന്റെ ഗ്രോത്തും കൂടി അങ്ങ് ഇൻഹിബിറ്റ് ചെയ്ത് കളയും. അതാണ് മക്കിന് മക്കോങ്കിയുടെ ഒരു മോഡിഫിക്കേഷൻ ആണ്, ദാറ്റ് ഇസ് സി വി എം എ എന്ന് പറയുന്നത്, ദാറ്റ് ഇസ് ക്രിസ്റ്റൽ വയലറ്റ് ഇൻക്ലൂഡിംഗ് മക്കോങ്കി അകാർ. ആ സി വി എം എയിലാണെങ്കിൽ ഈ നമ്മുടെ സ്റ്റാഫ് അതിൽ ഗ്രോ ചെയ്യുകയില്ല. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എന്താണ്, ഈ 10% സോഡിയം ക്ലോറൈഡ് ആണെങ്കിലും എന്ത് ചെയ്യും, ഈ സ്റ്റാഫ് നല്ല രീതിയിൽ ഗ്രോ ചെയ്യും. 10% സോഡിയം, അപ് ടു 10% ആണെങ്കിലും, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മീഡിയത്തിൽ സോഡിയം ക്ലോറൈഡിന്റെ പെർസെന്റേജ് എത്രയായിരുന്നു, 6.5 7.5 ആയിരുന്നു. അതൊന്നും ഒരു പ്രശ്നമല്ല, 10% വരെ കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിലും ഈ സ്റ്റാഫ് നല്ല രീതിയിൽ അങ്ങ് ഗ്രോ ചെയ്തോളൂ. ഇതാണ് അതിന്റെ വിർലൻസ് ഫാക്ടേഴ്സ് ആണ് നമ്മളിവിടെ പറയുന്നത്. വിർലൻസ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാം, ജസ്റ്റ് നോക്കുക ഇവിടെ എന്തൊക്കെ കാണുന്നുണ്ട്, ഒരു പ്രോട്ടീൻ എ എന്ന് പറഞ്ഞൊരു സ്ട്രക്ചർ ഒക്കെ കാണുന്നുണ്ട്. ഈ പ്രോട്ടീൻ എ ഒക്കെ നമ്മൾ പണ്ട് പഠിച്ച സംഭവമാണ്, ഒരു മൈക്രോ ക്യാപ്സ്യൂളിന്റെ ഒരു ലെയർ കാണുന്നുണ്ട്, ഒരു സെൽവാൾ കാണുന്നുണ്ട്, പിന്നെ കുറെ എൻസൈംസ് ഹൈലുറോണിഡേസ് സ്റ്റെഫോളോലൈസിൻ ല്യൂക്കോസിഡിൻ ല്യൂക്കോടോക്സിൻ ദെൻ കൊയാഗുലേസ് സ്ട്രെപ്റ്റോകൈനേസ് അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടോക്സിൻസ് എൻസൈംസ് കാണുന്നുണ്ട്. പിന്നെ വേറൊരു സ്ഥലത്ത് എന്ത് കാണാം നമുക്ക്, കുറച്ച് ടോക്സിൻസ് അല്ല, ടോക്സിക് ഷോക്ക് സിൻഡ്രോം ടോക്സിൻ എക്സ്ഫോഡേറ്റീവ് ടോക്സിൻ അങ്ങനെ കുറെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടോക്സിൻസും കാണുന്നുണ്ട് അല്ലെ. നമുക്ക് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്തൊക്കെയാണ് വിർലൻസ് ഫാക്ടേഴ്സ് എന്നുള്ള രീതിയിൽ. ഇതും ഒരു സ്കീമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് വിർലൻസ് ഫാക്ടേഴ്സ് ആണ്. മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വിർലൻസ് ഫാക്ടേഴ്സ് ആണ് സ്റ്റാഫ് കാണുന്നത്. ദാറ്റ് ഇസ് സെൽ വോൾ അസോസിയേറ്റഡ് പോളിമർ, സെൽ സർഫസ് പ്രോട്ടീൻ, എക്സ്ട്രാ സെല്ലുലാർ എൻസൈം, ഹീമോലൈസിൻ ആൻഡ് ടോക്സിൻസ്, ഇങ്ങനെയുള്ള 5 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വിർലൻസ് ഫാക്ടേഴ്സ് ആണ് കാണുന്നത്. ചില ബുക്കിൽ 4 മാത്രമേ കാണുന്നുള്ളൂ. ദാറ്റ് ഇസ് ഈ ഹീമോലൈസിൻസ് അങ്ങ് മിസ്സിംഗ് ആണ്. ഹീമോലൈസിൻസ് മിക്സിംഗ് മിസ്സിംഗ് അല്ല, അത് എന്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ടോക്സിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പണ്ടത്തെ ബുക്കിൻ്റെ അകത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 വിർലൻസ് ഫാക്ടേഴ്സ് ആണ് മെയിൻ ആയിട്ട്. ദാറ്റ് ഇസ് സെൽ വാൾ അസോസിയേറ്റഡ് പോളിമർ, സെൽ സർഫസ് പ്രോട്ടീൻ, എക്സ്ട്രാ സെല്ലുലാർ എൻസൈം ആൻഡ് ടോക്സിൻ. ഈ ഹീമോലൈസിന് ടോക്സിൻ്റെ അകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ഇപ്പൊ ലേറ്റസ്റ്റ് ആകുന്ന ചില ബുക്ക് കാണുന്നത് ഹീമോലൈസിൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് ഏത് എഴുതി കഴിഞ്ഞാലും പ്രശ്നമില്ല. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ദ സെൽ വാൾ അസോസിയേറ്റഡ് പോളിമർ. സെൽ വാൾ അസോസിയേറ്റഡ് പോളിമർ സെൽ വാളിനെ അറ്റാച്ച് ചെയ്തിട്ടുള്ള സംഭവം. നമുക്കറിയാം എന്താണ് പെപ്റ്റിഡോഗ്ലൈക്കൺ. നമ്മൾ ഫസ്റ്റ് ഇയർ മുതൽ പഠിക്കുന്ന സംഭവമാണ് പെപ്റ്റിഡോഗ്ലൈക്കൺ. എന്താണ് അതിന്റെ മെയിൻ ഫംഗ്ഷൻ, ഇറ്റ് പ്രൊവൈഡ് റിജിഡിറ്റി ആൻഡ് സ്ട്രക്ചറൽ ഇന്റഗ്രിറ്റി ഓഫ് ദ ബാക്ടീരിയ. ബാക്ടീരിയ സെൽസിന്റെ ആ ഒരു പെർട്ടിക്കുലർ ഷേപ്പും സൈസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്, പെപ്റ്റിഡോഗ്ലൈക്കൺ ആണ് അല്ലെ. പിന്നെ അതുപോലെ തന്നെ എന്താണ്, ഇത് ഓൾസോ ആക്ടിവേറ്റ് കോംപ്ലിമെന്റ്. കോംപ്ലിമെന്റിനെ ആക്ടിവേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും കൂടി ഉണ്ട്. അതിന്റെ ഫലമായിട്ട് എന്തിനെ റിലീസ് ചെയ്യും, ഇൻഫ്ലമേറ്ററി സൈറ്റൊക്കെ അതിനെ റിലീസ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും കൂടി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇറ്റ് ഓൾസോ ഇൻഹിബിഷൻ ഓഫ് ല്യൂക്കോസൈറ്റ് മൈഗ്രേഷൻ. ഈ ഡബ്ല്യൂ ല്യൂക്കോസൈറ്റിന്റെ മൈഗ്രേഷൻ, ഈ ഡബ്ല്യു ബി സി ഒക്കെ വന്നാൽ എന്താ സംഭവിക്കുക, ഒരു ഓർഗാനിസത്തിന്റെ അടുത്തേക്ക് ല്യൂക്കോസൈറ്റ്സ് അല്ലെങ്കിൽ ഡബ്ല്യു ബി സി വന്നിട്ടുണ്ട്, എന്താ സംഭവിക്കുക, ആ ഓർഗാനിസത്തിൽ അങ്ങ് എൻഗൾഫ്മെന്റ് ചെയ്യും, അതിനെ ഇൻഹിബിറ്റ് ചെയ്യും. എന്ത് ചെയ്യുക, ആ ഒരു ല്യൂക്കോസൈറ്റ് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമല്ലേ എൻഗൾഫ്മെന്റ് നടക്കത്തുള്ളൂ, ആ ല്യൂക്കോസ് ആ ഡബ്ല്യു ബി സി അവിടെ നിന്ന് വരുന്ന എന്റെ മൈഗ്രേഷൻ തന്നെ ഇൻഹിബിറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും കൂടി ഈ പെപ്റ്റിഡോഗ്ലൈക്കൺ ഉണ്ട്. ദെൻ സെക്കൻഡ് വൺ ഇസ് ദ തീക്കോയിക് ആസിഡ്. ഇത് നമ്മൾ സെൽവാൾ പഠിച്ച സമയത്ത് പണ്ട് പഠിച്ചിട്ടുണ്ട്. തീക്കോയിക് ആസിഡ് എവിടെ മാത്രമേ കാണപ്പെടുന്നുള്ളൂ, സ്റ്റാഫിന് സോറി ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ തീക്കോയിക് ആസിഡ്. ഇത് എന്താണ്, ഒരു ആന്റിജനിക് കമ്പോണൻസ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇത് എന്താണ്, ഒരു പരിധിവരെ അഡ്ഹഷൻ, അതായത് അഡ്ജസൻ സൈറ്റിലൂടെ, അതായത് ഹോസ്റ്റ് സെൽ സർഫസിന്റെ മുകളിൽ അറ്റാച്ച് ചെയ്യാനും ആരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ തീക്കോയിക് ആസിഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താണ്, ഇറ്റ് ഓൾസോ ഹെൽപ്പ് ബാക്ടീരിയ ഫ്രം ദ കോംപ്ലിമെന്റ് മീഡിയേറ്റഡ് ഓപ്ഷനൈസേഷൻ, അതായത് കോംപ്ലിമെന്റ് മീഡിയേറ്റഡ് കില്ലിങ്ങിനെ ഒരു പരിധിവരെ തീക്കോയിക് ആസിഡും എന്ത് സംഭവിക്കുന്നുണ്ട്, പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്നുണ്ട്. ഓക്കെ, ദെൻ തേർഡ് വൺ ഇസ് ദ ക്യാപ്സ്യൂൾ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോൺ കാപ്സുലേറ്റഡ് ആണെങ്കിലും ഒരു മൈക്രോ ക്യാപ്സ്യൂൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ മൈക്രോ ക്യാപ്സ്യൂൾ ഒരു ഡിഫ്യൂഷൻ ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം ക്യാപ്സ്യൂൾ എന്താണ്, ആന്റിഫാഗോസൈറ്റോട്ടിക്കും ആന്റി കീമോടാക്സിക് ആക്ടിവിറ്റി ഒക്കെ ഉള്ളതെന്ന് നിങ്ങൾക്കറിയാം. അടുത്താണ് സെൽ സർഫസ് പ്രോട്ടീൻ. ഈ സെൽ സർഫസ് പ്രോട്ടീനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് എന്താണ്, പ്രോട്ടീൻ എ ആണ്. ഇതാണ് ഈ ഒരു സംഭവമാണ് പ്രോട്ടീൻ എ.
ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കീമോടാറ്റിക് നേച്ചർ ഉണ്ടാവും, അത് പിന്നെ അതുപോലെ തന്നെ ആന്റി കോംപ്ലിമെന്ററി ആക്ടിവിറ്റി, ആന്റി ഫാഗോസൈറ്റിക് ആക്ടിവിറ്റി ഒക്കെ ഉണ്ട്. അതേസമയത്ത് ഈ ആക്ടിവിറ്റി ഒക്കെ ഉണ്ടെങ്കിലും നമുക്കത് എന്തൊക്കെ രീതിയിൽ ഹാംഫുൾ ആണ്, നമുക്കത് മെയിൻ ആയിട്ട് നമ്മുടെ പ്ലേറ്റ്ലെറ്റ് ഇഞ്ചുറി നടക്കാം, ദെൻ ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസും ലീഡ് ചെയ്യാനുള്ള ചാൻസ് ഈ പ്രോട്ടീൻ എ ഒക്കെ ഉണ്ട്. ഓക്കെ, ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോട്ടീൻ എ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോ അഗ്ലൂട്ടിനേഷൻ റിയാക്ഷനെ മീഡിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കോ അഗ്ലൂട്ടിനേഷൻ നിങ്ങൾ ഫസ്റ്റ് ഇയർ ഇമ്മ്യൂണോളജി പഠിച്ചിട്ടുണ്ടാവും, ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻസ് അഗ്ലൂട്ടിനേഷൻ പ്രിസിപിറ്റേഷൻ കോ അഗ്ലൂട്ടിനേഷൻ ഒക്കെ പഠിപ്പിച്ച് പഠിച്ചതാണെന്ന് അറിയാം. ഓക്കെ, അതിൻ്റെ അകത്ത് വരുന്നതാണ് കോ അഗ്ലൂട്ടിനേഷൻ. ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോട്ടീൻ എ നോക്കാം, എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോട്ടീൻ എ നേരെ പോയിട്ട് ഫ്രീ ആയിട്ടുള്ള ഐ ജി ജി മോളിക്യൂൾസിന്റെ എഫ് സി റീജിയനിൽ പോയിട്ട് ബൈൻഡ് ചെയ്യും, എക്സെപ്റ്റ് ഐ ജി ജി ത്രീ. നിങ്ങൾക്കറിയാം ഒരു ഇമ്മ്യൂണോഗ്ലോബുലിൻ അല്ലെങ്കിൽ ഒരു ആന്റിബോഡിക്ക് രണ്ട് ടെർമിനൽ ഉണ്ട്, എഫ് സി റീജിയൻ ഉണ്ട്, എഫ് എ ബി റീജിയൻ ഉണ്ട്. ഈ എഫ് എ ബി റീജിയൽ എന്ത് സംഭവം ബൈൻഡ് ചെയ്യും, ആന്റിജൻ വന്ന് ബൈൻഡ് ചെയ്യും. എഫ് സി റീജിയൻ ഈസ് നോൺ ആസ് ഫ്രാക്ഷൻ ഓഫ് ക്രിസ്റ്റലൈസേഷൻ. ഓക്കെ, അതിനെ പറ്റി ഒക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഈ പ്രോട്ടീൻ എ പോയിട്ട് എവിടെ പോയിട്ട് ബൈൻഡ് ചെയ്യും, നമ്മുടെ എഫ് സി ടെർമിനൽ ഓഫ് ഐ ജി ജി, ഐ ജി ജിയുടെ എഫ് സി ടെർമിനലിൽ പോയിട്ട് ബൈൻഡ് ചെയ്യും, എക്സെപ്റ്റ് ഐ ജി ജി ത്രീ. ഓക്കെ, എന്നിട്ട് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഈ എഫ് എ ബി റീജിയനെ ഫ്രീ ആയിട്ട് വെക്കും. ഓക്കെ, ഈ എഫ് എ ബി റീജിയൻ വന്ന് ആര് ബൈൻഡ് ചെയ്യും, ഇതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഏതെങ്കിലും ആന്റിജൻ വന്ന് ബൈൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുന്നു, നമ്മുടെ അഗ്ലൂട്ടിനേഷൻ റിയാക്ഷൻ നടക്കുന്നു. അതിന് ഈ ടൈപ്പിലുള്ള അഗ്ലൂട്ടിനേഷൻ പറയുന്ന പേരാണ് കോ അഗ്ലൂട്ടിനേഷൻ റിയാക്ഷൻ. ഓക്കെ, രണ്ടാമത്തെ സെൽ സർഫസ് പ്രോട്ടീൻ ആണ് ക്ലംബിംഗ് ഫാക്ടർ. ഓക്കെ, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലംബിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇതൊരു ആക്ച്വലി എന്താണ്, ഇറ്റ് ഇസ് എ പ്രോട്ടീൻ ആണ്, ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് ബൗണ്ട് കോയാഗുലേസ് എന്ന് പറയും. ഇറ്റ് ഈസ് ഇത് എങ്ങനെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലൈഡ് കോയാഗുലേസ് ടെസ്റ്റ് വെച്ചിട്ടാണ് നമ്മളിത് മനസ്സിലാക്കുന്നത്. ഈ ഇവിടെ വേറെ അടുത്ത് നമ്മൾ വേറെ സംഭവം കൂടി പഠിക്കും, ക്ലംബിംഗ് ഫാക്ടറും കോയാഗുലേസും പഠിക്കുന്നത്, അത് രണ്ടും എൻ്റർലി ഡിഫറൻ്റ് ആണ്. ഈ ക്ലംബിംഗ് ഫാക്ടർ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ സി ബി എസ് സി എന്ന് ഓർമ്മിച്ച് വെക്കാം, സി ബി എസ് സി, സി ഫോർ ക്ലംബിംഗ് ഫാക്ടർ, ബി ഫോർ ബൗണ്ട് കോയാഗുലേസ്, സി ബി എസ് ഫോർ സ്ലൈഡ് കോയാഗുലേസ് ടെസ്റ്റ്, സി ബി എസ് സി എന്നുള്ള രീതിയിൽ ഓർമ്മിച്ച് വെക്കുക. ദാറ്റ് ഈസ് ക്ലംബിംഗ് ഫാക്ടർ, ബൗണ്ട് കോയാഗുലേസ്, സ്ലൈഡ് ടെസ്റ്റ് ചെയ്യുന്ന മെത്തേഡ് സ്ലൈഡ് കോയാഗുലേസ് ടെസ്റ്റ്. ഓക്കെ, ഇത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം എന്ത് സംഭവിക്കാം, ഒരു സലൈൻ സസ്പെൻഷനോ എടുക്കുക, അതായത് ഒന്നെങ്കിൽ എന്ത് ചെയ്യുക, സലൈൻ്റെ അകത്ത് നമ്മുടെ സ്റ്റാഫിന് നല്ലപോലെ മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, വൺ ഡ്രോപ്പ് സലൈൻ ഏഡ് ചെയ്യുക, ദെൻ അതിൻ്റെ മുകളിലോട്ട് നമ്മൾ എന്ത് ഏഡ് ചെയ്യുക, ഒരു സ്റ്റാഫിന്റെ ക്വാളിറ്റി നല്ലപോലെ മിക്സ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡ്രോപ്പ് ഓഫ് ഹ്യൂമൻ പ്ലാസ്മ ഏഡ് ചെയ്യുക. ഓക്കെ, ഒരു ഡ്രോപ്പ് ഓഫ് ഹ്യൂമൻ പ്ലാസ്മ എടുത്തിട്ട് നമ്മൾ നല്ല രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുക സ്ലൈഡിന്, ഇതിപ്പോ സ്ലൈഡ് ആണെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യുക, സ്ലൈഡിനെ റൊട്ടേറ്റ് ചെയ്ത് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, കോക്കേന അവിടെ ക്ലംബ് ആയിട്ട് നിൽക്കുന്ന കാണാൻ പറ്റും. ഓക്കെ, അവിടെ നമുക്ക് ക്ലംബിക്സ് കാണാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കിതിന് പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻ്റ് ഉള്ള ടെസ്റ്റ് ആണ്. ദെൻ തേർഡ് വൺ ഇസ് ദ കോയാഗുലേസ്, സോറി എക്സ്ട്രാ സെല്ലുലാർ എൻസൈംസിനകത്ത് വരുന്ന കോയാഗുലേസ് ആണ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് വൺ കോയാഗുലേസ് ആണ്. ഇതെന്താണ്, ഇറ്റ് ഈസ് അൻ എൻസൈം ആണ്. ഓക്കെ, ഈ എൻസൈമിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹ്യൂമൻ്റെയും റാബിറ്റ് പ്ലാസ്മേനൊക്കെ ക്ലോട്ട് സംഭവിക്കണം. മറ്റടുത്ത് എന്തായിരുന്നു, മറ്റടുത്ത് ക്ലോട്ട് അല്ല സംഭവിക്കുന്നത്, ഒരു ക്ലംബിംഗ് മാത്രമാണ് നടക്കുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നത്, ക്ലോട്ടിംഗ് കൂടി നടക്കുന്നത്. ഓക്കെ, ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താണ്, ഇത് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വിത്ത് ഓൺലി വിത്ത് ദ ഹെൽപ്പ് ഓഫ് കോയാഗുലേസ് റിയാക്ടിംഗ് ഫാക്ടർ അല്ലെങ്കിൽ സി ആർ എഫിന്റെ പ്രസൻസ്, അതായത് കോയാഗുലേസ് റിയാക്ടിംഗ് ഫാക്ടർ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ കോയാഗുലേസ് നടക്കത്തുള്ളൂ. ഓക്കെ, ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോയാഗുലേസ് സി ആർ എഫിന്റെ, അതായത് ഈ കോയാഗുലേസ് റിയാക്ടിംഗ് ഫാക്ടറുമായിട്ട് കോയാഗുലേസ് റിയാക്ടിംഗ് ഫാക്ടറുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് എന്തിനെ കൺവേർട്ട് ചെയ്യും, ഈ പ്രോത്തോമ്പിന ഫൈബ്രിനോജൻ ടു ഫൈബ്രിനെ കൺവേർഷൻ അങ്ങ് ക്ലീവ് ചെയ്ത് നിർത്തുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് ഇറ്റ് ആക്ട് വിത്ത് കോയാഗുലേസ് റിയാക്ടിംഗ് ഫാക്ടർ പ്രസന്റ് ഇൻ ദ പ്ലാസ്മ ബൈൻഡിങ് ടു പ്രോത്തോമ്പിൻ, അതായത് പ്രോത്തോമ്പിന്റെ മോള് വന്നിട്ട് ബൈൻഡ് ചെയ്തിട്ട് ഈ ഫൈബ്രിനോജന എന്തായിട്ട് മാറ്റും, ഫൈബ്രിൻ ക്ലോട്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇവിടെ എന്ത് സംഭവിക്കുന്നത്, ക്ലോട്ട് സംഭവിക്കുന്നത് ഒന്നുമില്ല. എന്താണ് ഈ കോയാഗുലേസ് സി ആർ എഫ്, ദാറ്റ് ഇസ് കോയാഗുലേസ് റിയാക്ടിംഗ് ഫാക്ടർ ആയിട്ട് ബൈൻഡ് ചെയ്യും, എന്നിട്ട് നേരെ എങ്ങോട്ടേക്ക് വരും, പ്രോത്രോമ്പിന്റെ മുകളിൽ വന്ന് ബൈൻഡ് ചെയ്യും. ഈ പ്രോത്രോമ്പിന്റെ മുകളിൽ വന്ന് ബൈൻഡ് ചെയ്തതിനു ശേഷം ഈ ഫൈബ്രിനോജന ഇത് എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, ഫൈബ്രിനായിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ കോയാഗുലേസും ക്ലംബിംഗ് ഫാക്ടറും എൻ്റയർലി ഡിഫറൻ്റ് ആണ്. കോയാഗുലേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ സെല്ലുലറി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്, അതേസമയത്ത് ക്ലംബിംഗ് ഫാക്ടർ അല്ലെങ്കിൽ ബൗണ്ട് കോയാഗുലേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർഫസ് സെൽ സർഫസിന് മുകളിലാണ് ഉണ്ടാവുക. ഈ കോയാഗുലേസ് ടെസ്റ്റ് ചെയ്യുന്നത് ട്യൂബ് ടെസ്റ്റ് ആയിരിക്കും, മറ്റേത് സ്ലൈഡ് ടെസ്റ്റ് ആണ്. കോയാഗുലേസ് ഹീറ്റ് ലബയിലായിരിക്കും, ക്ലംബിംഗ് ഫാക്ടർ ഹീറ്റ് സ്റ്റേബിൾ ആയിരിക്കും. ദർ ആർ മെയിൻലി 8 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോയാഗുലേസ് ഉണ്ടാവും, പക്ഷേ എന്തായിരിക്കും ക്ലംബിംഗ് ഫാക്ടർ ഓൺലി 1 സീറോ ടൈപ്പ് മാത്രമേ ഉള്ളൂ.
കൊയാഗുലേഷൻ എന്ത് വേണം, കൊയാഗുലസ് റിയാക്ടിങ് ഫാക്ടർ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അത് ആക്ടിവിറ്റി നടക്കത്തുള്ളൂ. അതേസമയത്ത് നമ്മുടെ ക്ലമ്പിംഗ് ഫാക്ടർ അല്ലെങ്കിൽ ബൗണ്ട് കൊയാഗുലേഷൻ എന്ത് വേണ്ട, കൊയാഗുലസ് റിയാക്ടിങ് ഫാക്ടറിന്റെ ഒരാവശ്യവും വരുന്നില്ല. ഇതിൻ്റെ അകത്ത് ലെഫ്റ്റ് സൈഡിലാണ് എന്ത്, നമ്മുടെ ട്യൂബ് കൊയാഗുലേസ് ടെസ്റ്റ്. ഇതെന്താണ്, നമ്മുടെ സ്ലൈഡ് കൊയാഗുലേസ് ടെസ്റ്റ് ആണ് കാണിക്കുന്നത്. ഇവിടെ ക്ലംപ്സ് ആണ് കാണുന്നത്, ഇവിടെ എന്താണ് ക്ലോട്ട് ആണ് കാണപ്പെടുന്നത്. ഓക്കെ, അടുത്ത രണ്ടാമത് വരുന്ന എക്സ്ട്രാ സെല്ലുലാർ എൻസൈംസ് ആണ് കാറ്റലൈസ്. കാറ്റലൈസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, എന്താണ് കാറ്റലൈസ് ടെസ്റ്റ് അല്ലേ, അതന്നെ സംഭവം. അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിക്കുന്നു, ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കാറ്റലൈസ് ആക്ടിവിറ്റി ഉള്ള കാറ്റലൈസ് എന്ന എൻസൈം ഉണ്ട്, അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു, ഇവിടെ നേസന്റ് ഓക്സിജന്റെ പ്രൊഡക്ഷൻ നടക്കും. ഈ നേസന്റ് ഓക്സിജന്റെ പ്രൊഡക്ഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോസ്റ്റ് ടിഷ്യൂവിന് എന്ത് സംഭവിക്കുന്നു, ഓക്സിഡേറ്റീവ് ഡാമേജ് സംഭവിക്കും. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഫാഗോസൈറ്റോസിസിന്റെ അത് വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻട്രാ സെല്ലുലാർ കില്ലിംഗ് ഓഫ് ബാക്ടീരിയാസ് എന്നുള്ള രീതിയിൽ. ഇൻട്രാ സെല്ലുലാർ കില്ലിംഗ് ഓഫ് ബാക്ടീരിയാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈഡ് വെരി കുറെ ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട് ഇൻട്രാ സെല്ലുലാർ കില്ലിംഗ് ഓഫ് ബാക്ടീരിയയിൽ. അതിന്റെ അടുത്ത് വരുന്നതാണ് ഓക്സിജൻ ഡിപ്പെൻഡന്റ് കില്ലിംഗ് ഉണ്ട്, ഓക്സിജൻ ഇൻഡിപെൻഡന്റ് കില്ലിംഗ് ഉണ്ട്. ആ ഓക്സിജൻ ഡിപ്പെൻഡന്റ് കില്ലിംഗിന് അകത്ത് വരുന്നതാണ് ഈ നേസന്റ് ഓക്സിജൻ വെച്ചിട്ടുള്ള കില്ലിംഗ് വരുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഹയലുറോണിഡേസ് എന്ന് പറഞ്ഞൊരു എൻസൈം ഉണ്ട്. ഇത് എന്തെങ്കിലും സംഭവിക്കുന്നു, നമ്മുടെ കണക്റ്റീവ് ടിഷ്യൂവിനൊക്കെ ബ്രേക്ക് ചെയ്ത് പോയിട്ട് നമുക്ക് ഇൻഫെക്ഷൻ കിട്ടും. ദെൻ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞ എൻസൈം ഉണ്ട്, അതെന്താണ് ഹൈഡ്രലൈസ് ഡി എൻ എനെ എന്ത് ചെയ്യും, ഹോസ്റ്റ് ഹൈഡ്രലൈസ് ചെയ്യും. പിന്നെ ലിപ്പേസ് എന്ന് പറഞ്ഞ എൻസൈം ലിപ്പിഡിനെ ലിപ്പിഡ് ബയലെയറിനെ എന്ത് സംഭവിക്കുന്നു, ഹൈഡ്രലൈസ് ചെയ്തിട്ട് ഉള്ളിലോട്ട് നമുക്ക് കയറി ഇൻഫെക്ഷൻ തരാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പിന്നെ അടുത്താണ് സ്റ്റെഫലോകൈനേസ് എന്ന് പറഞ്ഞ എൻസൈം ആണ്. അതിന്റെ പണ്ട് പറഞ്ഞ പേര് ഫൈബ്രിനോലൈസിൻ ആയിരുന്നു. ഇത് എന്ത് സംഭവിക്കുന്നു, ഇത് ഫാറ്റി ആസിഡ് നമ്മുടെ ഹോസ്റ്റിന്റെ ഫാറ്റി ആസിഡിനൊക്കെ മോഡിഫൈ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള എൻസൈം ആണ്. ദെൻ സിക്സ്ത് വൺ ഇസ് ദ പ്രോട്ടിയസ് എൻസൈം. ഇത് എന്തിനു സംഭവിക്കുന്നു, നമ്മുടെ പ്രോട്ടീസ് പ്രോട്ടീന എന്ത് സംഭവിക്കുന്നു, ക്ലീവ് ചെയ്യും അല്ലെങ്കിൽ ഡീഗ്രേഡേഷൻ ഒക്കെ പ്രോട്ടീൻ ഒക്കെ നടക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അങ്ങനെ ഈ നമ്മുടെ ബോഡി ഇല്ലാത്തേക്ക് കോളനൈസേഷനെ ഇനീഷ്യേഷൻ ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ സ്പ്രെഡ് ഓഫ് ഇൻഫെക്ഷൻ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈംസുകളാണ് ഇത്. പിന്നെ നാലാമത് വരുന്നതാണ് ഹീമോലൈസിൻസ്. ഹീമോലൈസിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നാല് ഇതിൻ്റെ അകത്ത് ആക്ച്വലി ഇറ്റ് ഇസ് എ ടോക്സിൻ ആണ്, അതായത് സൈറ്റോലൈറ്റിക് ടോക്സിൻ എന്നാണ് പറയുന്നത്. ഇത് എന്ന് വെച്ചാൽ അഞ്ച് ഡിഫറെന്റ് ടൈപ്സ് ആണുള്ളത്, നാല് ഹീമോലൈസിൻസും ഒരു ല്യൂക്കോസിഡിനാണ് വരുന്നത്. ഇതിനകത്ത് ഫസ്റ്റ് വൺ ഈസ് ദ ആൽഫ ഹീമോലൈസിൻ, ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് ആൽഫ ടോക്സിൻ. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് 70 ഡിഗ്രി സെൽഷ്യസിൽ എന്തായിരിക്കും ഈ ആൽഫ ഹീമോലൈസിൻ ഇനാക്ടിവേറ്റഡ് ആയിരിക്കും. അതേസമയത്ത് ഇത് 100 ഡിഗ്രി സെൽഷ്യസിൽ എത്തുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും, ഇത് റിയാക്ടിവേഷൻ നടക്കും. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 60 to 70 ഡിഗ്രി സെൽഷ്യസിൽ ഇത് എന്ത് സംഭവിക്കുന്നു, ഈ ആൽഫ ഹീമോലൈസിൻ എന്ന് പറഞ്ഞ സംഭവം നേരെ എന്ത് സംഭവിക്കും, ഒരു ഹീറ്റ് ലെവൽ ഇൻഹിബിറ്റർ ആയിട്ട് ബൈൻഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അതായത് 60 to 70 ഡിഗ്രി സെൽഷ്യസിൽ ഇത് എന്തായിരിക്കും, ഒരു ഹീറ്റ് ലെവൽ ഇൻഹിബിറ്റർ ആയിട്ട് ബൈൻഡ് ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ട് ഇതിന്റെ ആക്ടിവിറ്റി നടക്കത്തില്ല. ദെൻ അതേസമയത്ത് നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് ഒരു 100 ഡിഗ്രി സെൽഷ്യസിൽ എത്തുമ്പോഴത്തേക്ക് അവിടെ എന്താ സംഭവിക്കുന്നത്, 100 ഡിഗ്രി സെൽഷ്യസ് ആവുന്നു, ആ ഒരു ഇൻഹിബിറ്ററിന്റെ എന്ത് സംഭവിക്കുന്നു, ഡീനാച്ചുറേഷൻ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. ആ ഡീനാച്ചുറേഷൻ ചെയ്യുന്ന സമയത്ത് അവിടെ എന്തായിട്ട് കിട്ടുന്നു, ഫ്രീ ആയിട്ടുള്ള ടോക്സിൻ ആൽഫ ഹീമോലൈസിനെ കിട്ടുകയാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിന് ല്യൂക്കോസൈഡൽ ആക്ടിവിറ്റി ഉണ്ട്, സൈറ്റോടോക്സിക് ആക്ടിവിറ്റി ഉണ്ട്, പിന്നെ ഡെർമോ നെക്രോട്ടിക് ആക്ടിവിറ്റി ഉണ്ട്. ഈ ഡെർമോ നെക്രോട്ടിക് ആക്ടിവിറ്റി കാണപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റാബിറ്റിൽ ഇൻട്രാ ഡെർമൽ ഇനോക്കുലേഷൻ ചെയ്യുന്ന സമയത്താണ് എന്ത് കണ്ടത്, ഡെർമോ നെക്രോട്ടിക് ആക്ടിവിറ്റി കണ്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ന്യൂറോടോക്സിക് ആക്ടിവിറ്റി ഉണ്ട്, അത് ഹൈലി ലീതൽ ആയിരിക്കും. അതേ സെയിം റാബിറ്റിന് തന്നെ നമ്മൾ ഇൻട്രാവീനസ് റൂട്ട് ഓഫ് ഇനോക്കുലേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ന്യൂറോടോക്സിക് ആയിരിക്കും, ഹൈലി ലീതൽ ആയിരിക്കും. ഇതൊക്കെ ലാബ് ആനിമൽ ആണ്. ഇനി നമുക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഹൈലി ടോക്സിക് ടു മാക്രോഫേജസ്, ലൈസോസൈം, മസിൽ ടിഷ്യു, റീനൽ കോർട്ടെക്സ് ആൻഡ് സർക്കുലേറ്ററി സിസ്റ്റം. ഈ സിസ്റ്റത്തിലൊക്കെ നമുക്ക് ഹാംഫുൾ എഫക്ട് കോസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ടോക്സിൻ അല്ലെങ്കിൽ സൈറ്റോലൈറ്റിക് ടോക്സിൻ ആണ് എന്ത്, ആൽഫ ഹീമോലൈസിൻ. ദെൻ ബീറ്റ ഹീമോലൈസിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എന്തായിരിക്കും, ഒരു സ്പിങ്കോമൈലിനേസ് ആക്ടിവിറ്റി ആയിരിക്കും ഓൺ റെഡ് സെൽ. നമ്മുടെ ആർ ബി സിന്റെ മുകളിൽ ഒരു സ്പിങ്കോമൈലിനേസ് ആക്ടിവിറ്റി ഉണ്ടാവും. ഇത് എന്ത് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്, ഒരു ഹോട്ട് കോൾഡ് ഫിനോമൻ എന്ന് പറഞ്ഞ സംഭവം എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ഹീമോലൈസിസ് സ്റ്റാർട്ട് ചെയ്യുന്ന എത്രയിലായിരിക്കും, 37 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും ഹീമോലൈസിസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവാം. അതേസമയത്ത് നമുക്ക് നല്ല രീതിയിൽ കാണുന്നുണ്ടെങ്കിൽ, ഇത് നല്ല രീതിയിൽ കൂൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇത് നല്ല രീതിയിൽ നമുക്ക് വിഷ്വലൈസ് മീൻസ് എവിഡന്റ്ലി സീൻ ഓൺ കൂളിംഗ് എന്നുള്ള ചില്ലിംഗ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതായത് നല്ല രീതിയിൽ നമുക്ക് വിഷ്വലൈസേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നല്ല രീതിയിൽ ടെമ്പറേച്ചർ വളരെ കുറച്ച് കൂൾ നല്ല ചില്ലിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് നല്ല രീതിയിൽ വിഷ്വലൈസേഷൻ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഇറ്റ് എക്സിബിറ്റ് ഹോട്ട് കോൾഡ് ഫിനോമൻ എന്നുള്ള രീതിയിൽ പറയുന്നത്. അടുത്താണ് ഗാമ ഹീമോലൈസിൻ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാമ ഹീമോലൈസിൻ രണ്ട് കമ്പോണൻസ് ആണ് വരുന്നത്. ദെൻ ഡെൽറ്റ ഹീമോലൈസിസ് എന്ന് പറയുന്നു. ഡെൽറ്റ ഹീമോലൈസിസ് എന്ന് പറഞ്ഞിട്ടുള്ള പേര് തന്നെ ഉണ്ട്, ഡെൽറ്റ ഹീമോലൈസിസ്. ഡെൽറ്റ മീൻസ് ഡിറ്റർജന്റ് ലൈക്ക് എഫക്ട് ഓൺ സെൽ മെംബ്രെയിൻസ്.
അതായത് നമ്മുടെ സെൽ മെംബ്രേനിൽ വന്ന ഒരു ഡിറ്റർജന്റ് ലൈക്ക് ആക്ടിവിറ്റി ആയിരിക്കും. ഇതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എരിത്രോസൈറ്റ്സിന്റെ മുകളിലും ഡബ്ല്യു ബി സിസിന്റെ മുകളിലും മാക്രോഫേജസിന്റെ മുകളിലും പ്ലേറ്റ്ലെറ്റിന്റെ മുകളിലൊക്കെ ബൈൻഡ് ചെയ്തിട്ട് ഒരു ഡിറ്റർജന്റ് ലൈക്ക് എഫക്ട് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്തത്. പിന്നെ അഞ്ചാമത്തെയാണ് ലൂക്കോസിലിൻ. ഇതിന് വേറെ ഒരു പേര് കൂടി പാന്റോൺ വാലന്റൈൻ ലൂക്കോസിലിൻ എന്നാണ് ഇപ്പം പറയുന്നത്. ഇതും അതുപോലെ തന്നെ ഗാമലൈസിൻ പോലെ തന്നെ എന്താണ് രണ്ട് കോമ്പൗണ്ട്സ് ഉണ്ട്, ദാറ്റ് ഈസ് കോമ്പോണന്റ് എസ് ആൻഡ് കോമ്പോണന്റ് എഫ്. ആ രണ്ട് കോമ്പോണന്റ്സ് ആണ് ഇതിൽ വരുന്നത്. പിന്നെ അഞ്ചാമത്താണ് ടോക്സിൻസ്. ടോക്സിൻസ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് മൂന്നെണ്ണമാണ് വരുന്നത്. നമുക്ക് അതിനെപ്പറ്റി ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ദ എൻഡ്രോടോക്സിൻ. ഈ എൻഡ്രോടോക്സിൻ എന്ന് പറഞ്ഞിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹൈലി ഓക്കെ ഇത് ഹീറ്റ് സ്റ്റേബിൾ ടോക്സിൻ ആയിരിക്കും. ഓക്കെ ഇത് ഹീറ്റ് സ്റ്റേബിൾ ടോക്സിൻ ഇന്ന പ്രോട്ടീൻ. ഇത് എന്തായിരിക്കും? ഒരു പ്രോട്ടീൻ നേച്ചർ ആയിരിക്കും. അതുപോലെ തന്നെ ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കാൻ ഏബിൾ ടു റെസിസ്റ്റ് അപ് ടു 30 മിനിറ്റ്സ്. അതായത് നമ്മൾ ബോയിലിംഗ് അപ് ടു 30 മിനിറ്റ്സ്, നമ്മൾ നല്ല രീതിയിൽ ബോയിലിംഗ് ചെയ്തിട്ടുണ്ടെങ്കിലും 30 മിനിറ്റ് വരെ ഇത് എന്ത് സംഭവിക്കും? റെസിസ്റ്റ് ചെയ്ത് വെക്കും. ഓക്കെ, ദെൻ ഒരു 30 മുകളിൽ ടെമ്പറേച്ചർ കൂടിയിട്ടുണ്ട്, സോറി 30 മിനിറ്റ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു ടോക്സിൻ എന്ത് സംഭവിക്കുന്നുള്ളൂ? ഡീനാച്ചുറേഷൻ സംഭവിക്കുന്നുള്ളൂ. അപ് ടു 30 ഡിഗ്രി ബോയിലിംഗ് അപ് ടു 30 മിനിറ്റ്സ് ആണെങ്കിൽ എന്ത് സംഭവിക്കുന്നില്ല? ഇതിന് ഒരു ഡീനാച്ചുറേഷൻ ഒന്നും സംഭവിക്കുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഇറ്റ് ഈസ് രണ്ടാമത്തെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എ ഗട്ട് എൻസൈം റെസിസ്റ്റന്റ് ആയിരിക്കും. അതായത് നമ്മുടെ ഗട്ടിന്റെ അകത്തുള്ള ഗ്യാസ്ട്രോ ഇന്റസ്റ്റൈനൽ ട്രാക്ടിന്റെ അകത്തുള്ള കുറെ എൻസൈംസിനൊക്കെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും കൂടി ആയിരിക്കുന്നത് ഈ എൻഡ്രോടോക്സിൻ ഉണ്ട്. മെയിൻ ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 9 different ടൈപ്സ് ഓഫ് എൻഡ്രോടോക്സിൻസ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് എൻഡ്രോടോക്സിൻ എയും ബിയും ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇതെന്താണ്? ഇതൊരു സൂപ്പർ ആന്റിജൻ ആയിട്ട് ആക്ട് ചെയ്തത്. സൂപ്പർ ആന്റിജൻസ് എന്താണെന്നുള്ളത് നിങ്ങൾ ഫസ്റ്റ് ഇയർ ആന്റിജൻസിനകത്ത് പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇത് സൂപ്പർ ആന്റിജൻസ് ആയതുകൊണ്ട് തന്നെ ഇത് എന്തിനാണ് പ്രൊഡ്യൂസ്, എന്തിനാണ് പ്രൊഡക്ഷൻ നടക്കും? ലാർജ് എമൗണ്ട് ഓഫ് ഇന്റർലൂക്കിൻസിന്റെ പ്രൊഡക്ഷൻ നടക്കും. ദാറ്റ് ഈസ് ഇന്റർലൂക്കിൻ 1 2 നല്ല എമൗണ്ടിൽ എന്ത് സംഭവിക്കുന്നു? പ്രൊഡക്ഷൻ നടക്കും. ഇത് കാരണം എന്താണ്? ഇറ്റ് ഇസ് എ സൂപ്പർ ആന്റിജൻ. പിന്നെ അതുപോലെ തന്നെ ഇതെന്തായിരിക്കും വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇതെന്താണ് ബോയിലിംഗ് അപ് ടു 30 മിനിറ്റ്സ് വരെ എന്ത് സംഭവിക്കും? ഇത് റെസിസ്റ്റ് ചെയ്ത് നിൽക്കും. അതുകൊണ്ട് തന്നെ ഇത് എന്തിന് റെസ്പോൺസിബിൾ ആയിട്ട് മാറും? നമ്മുടെ സ്റ്റഫിലോക്കോക്കസ് ഓറിയസ് അല്ലെങ്കിൽ സ്റ്റാഫ് ഓറിയസ് കോഴ്സ് ചെയ്യുന്ന ഫുഡ് പോയിസണ് ഇതൊരു എഫക്ട് കാരണമാണ് ഈ പ്രസൻസ് ഓഫ് എൻഡ്രോടോക്സിൻ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റാഫിന്റെ ഫുഡ് പോയിസൺ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഗ്യാസ്ട്രോ ഇന്റെസ്റ്റൈനൽ ട്രാക്ട് പഠിക്കാനുണ്ട്. ഈ ഫുഡ് പോയിസൺ പല ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. സ്റ്റാഫിന്റെ ഫുഡ് പോയിസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രീഫോംഡ് ടോക്സിൻ ആണ്. ഓക്കെ, നമ്മുടെ ഫുഡ് വരുന്നു, ആ ഫുഡിന്റെ മുകളിൽ എന്താണ് സ്റ്റാഫ് ഗ്രോ ചെയ്യുന്നു, ദെൻ എന്ത് സംഭവിക്കുന്നു? അത് ഓൾറെഡി ടോക്സിൻ അതിൻ്റെ അകത്തേക്ക് ഇഞ്ചക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ടോക്സിൻ നമ്മൾ കഴിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് സംഭവിക്കുന്നു? ഫുഡ് പോയിസൺ സംഭവിക്കുന്നു. അതായത് നമ്മൾ ആ ഒരു പ്രിഫോംഡ് ടോക്സിൻ ഉള്ള ഫുഡ് നമ്മൾ കഴിച്ച് കൺസപ്ഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിത്തിൻ 2 to 6 hours നമുക്ക് എന്ത് സംഭവിക്കുന്നു? ഫുഡ് പോയിസൺ അടിക്കും. അതിൻ്റെ ഇനീഷ്യൽ സിംപ്റ്റംസ് ആയ നോസിയ, വോമിറ്റിംഗ്, ഡയറിയ സംഭവം നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. ഇത് മെയിനായിട്ട് കാണപ്പെടുന്ന ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേക്കഡ് ഫുഡിലും പിന്നെ അതുപോലെ തന്നെ കസ്റ്റാർഡ്സിലും പിന്നെ പൊട്ടറ്റോ സലാഡ്സ് പിന്നെ പ്രോസസ്ഡ് മീറ്റ്, പ്രോസസ്ഡ് ഫിഷ്, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്ട്സ്, ഈവൻ ഐസ്ക്രീംസിൽ വരെ എന്തുണ്ടാവാൻ ചാൻസസ് ഉണ്ട്? ഈ സ്റ്റാഫിന്റെ എൻഡ്രോടോക്സിൻ പ്രൊഡക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ, പിന്നെ ഇതിന്റെ മെയിൻ ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നേരിട്ട് എങ്ങോട്ട് ആക്ട് ചെയ്യുന്നത്? നമ്മുടെ ഓട്ടോണോമസ് സർവസ്, നമ്മുടെ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റത്തിലേക്കാണ് ഇത് മെയിൻ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇത് ടോക്സിൻ എന്തായിരിക്കും? ഹൈലി ആന്റിജനിക് ടോക്സിൻ ആയിരിക്കും. ദെൻ ഇത് ആന്റിജനിക് ടോക്സിൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ആന്റി ടോക്സിൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടോക്സിനെ നമുക്ക് അങ്ങനെ ന്യൂട്രലൈസ് ചെയ്ത് പോകാൻ പറ്റും. നമ്മൾ പറഞ്ഞു 9 different ടൈപ്സ് ഓഫ് ടോക്സിൻസ് ഉണ്ടെങ്കിലും ഇതിനകത്ത് ഏറ്റവും പ്രഡോമിനന്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോക്സിൻ എ ടൈപ്പ് ആയിരിക്കും. സെക്കൻഡ് വൺ ഇസ് ദ ടോക്സിക് ഷോക്ക് സിൻഡ്രോം ടോക്സിൻ. ഇതെന്താണ്? ഇതും ഒരു ആന്റിജനിക് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് ടോക്സിൻ പ്രൊഡക്ഷൻ ഈസ് മീഡിയേറ്റഡ് ബൈ പിഎച്ച് അല്ലെങ്കിൽ പി എച്ച് ഡിപ്പെൻഡന്റ് ടോക്സിൻ ആയിരിക്കും. അതായത് ഇതിന്റെ ഈ ടോക്സിൻ പ്രൊഡക്ഷൻ ഒപ്റ്റിമൽ ആവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പി എച്ച് 7 ഉം 8 ഉം ആവുന്ന സമയത്തായിരിക്കും ഇതിന്റെ പി എച്ച് നല്ല രീതിയിൽ എൻഹാൻസ് ചെയ്യിപ്പിക്കുക, സോറി ഇതിന്റെ ടോക്സിൻ പ്രൊഡക്ഷൻ എൻഹാൻസ് ചെയ്യിപ്പിക്കുക. ഇത് നമുക്ക് ഈ ടോക്സിൻ, ഈ ടോക്സിക് ഷോക്ക് സിൻഡ്രോം ടോക്സിൻ നമുക്ക് ഒരു ഡിസീസ് കോസ് ചെയ്യും. ദാറ്റ് ഈസ് ടോക്സിക് ഷോക്ക് സിൻഡ്രോം എന്ന് പറഞ്ഞ ഡിസീസ് കോസ് ചെയ്യും. ഏത് ടോക്സിൻ? ഈ ടോക്സിക് ഷോക്ക് സിൻഡ്രോം ടോക്സിൻ കോസ് ചെയ്യുന്ന ഡിസീസിന്റെ പേരാണ് ടോക്സിക് ഷോക്ക് സിൻഡ്രോം. ഇത് സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൾട്ടി സിസ്റ്റം ഡിസീസസ് ആയിരിക്കും. അതായത് നമ്മുടെ എല്ലാ സിസ്റ്റത്തിനും എഫക്ട് ചെയ്യുന്ന ഡിസീസസ് ആയിരിക്കും. ഇതിന്റെ മെയിൻ സിംറ്റംസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീവർ ഉണ്ടാവും, ഹൈപ്പോടെൻഷൻ ഉണ്ടാവും, മയാൾജി ഉണ്ടാവും, വോമിറ്റിംഗ്, ഡയറിയ ആൻഡ് ഓൾസോ എരിത്രമാറ്റസ് റാഷസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഇത് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? ഇത് എന്താ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ലാർജ് എമൗണ്ട് ഓഫ് എന്താണ്, ഇതും സൂപ്പർ ആന്റിജൻ തന്നെ ആയിരിക്കും. ഇത് എന്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന വെച്ചാൽ ലാർജ് എമൗണ്ട് ഓഫ് ടീസലിനെ നോൺ സ്പെസിഫിക്കലി എന്ത് സംഭവിക്കുന്നത്, സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് എക്സസീവ് പ്രൊഡക്ഷൻ ഓഫ് സൈറ്റോകൈൻസിനെ ലീഡ് ചെയ്യാണ് ചെയ്തത്. ഈ എക്സസീവ് പ്രൊഡക്ഷൻ ഓഫ് സൈറ്റോകൈൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത് എന്താണ്, ഇത് കുറെ സൈറ്റോകൈൻ വരുന്നത്, ഇത് എവിടെ പോയി ആക്ട് ചെയ്യണം എന്ന് അറിയാൻ പറ്റത്തില്ല. അങ്ങനെ ഇത് എല്ലാ സിസ്റ്റത്തിലേക്ക് അങ്ങ് സ്പ്രെഡ് ചെയ്തിട്ട് എല്ലാ സിസ്റ്റത്തിനെ എഫക്ട് ചെയ്യാണ് ചെയ്തത്. ഓക്കെ,
ഇത് ഇനീഷ്യൽ എന്തായിരുന്നു, ഇത് ഇനീഷ്യൽ കണ്ടുവരുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വുമൺസിന് ഈ നമ്മുടെ മെൻസ്ട്രൽ പീരീഡിന്റെ സമയത്തിൽ ഹൈലി അബ്സോർബന്റ് ആയിട്ടുള്ള വജനൽ ടംപാനംസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവർക്ക് കിട്ടിയിട്ടുള്ള ഇൻഫെക്ഷൻ ആയിരുന്നു എന്ത് ടോക്സിക് ഷോക്ക് സിൻഡ്രോം, ടോക്സിന്റെ ഇൻഫെക്ഷൻ, അതായത് ടോക്സിക് ഷോക്ക് സിൻഡ്രോം ഇൻഫെക്ഷൻ. അതേസമയം അത് പണ്ട് ഇനീഷ്യൽ അങ്ങനെയായിരുന്നു, പക്ഷെ ഇപ്പം എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒന്നുമില്ല. ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ബോത്ത് ജെൻസിനും കിട്ടുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ നോൺ മെനിസ്ട്രേറ്റിംഗ് ഫീമെയിൽസിനും കിട്ടുന്നുണ്ട്. ഓക്കെ, ഇതിൽ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു സ്റ്റാഫിന്റെ സ്റ്റെഫലോക്കോക്കൽ ആബ്സിസിന്റെയും അതുപോലെ തന്നെ സ്റ്റെഫലോക്കോക്കൽ ഓസ്റ്റിയോമലൈറ്റിസിന്റെയും പിന്നെ അതുപോലെ തന്നെ പോസ്റ്റ് സർജിക്കൽ വൂണ്ട് ഇൻഫെക്ഷന്റെ ഒരു കോംപ്ലിക്കേഷൻസ് എന്നുള്ള രീതിയിലാണ് ഈ ടോക്സിക് ഷോക്ക് സിൻഡ്രോം, ടോക്സിന്റെ ടോക്സിക് ഷോക്ക് സിൻഡ്രോം വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ദ തേർഡ് വൺ ഇസ് ദ എക്സ്ഫോളേറ്റീവ് ടോക്സിൻ. ഇതെന്ന് വെച്ചാൽ ഇതും എന്താണ് ആന്റിജനിക് ആണ്, അതായത് സ്റ്റാഫിന്റെ എല്ലാ ടോക്സിനും എന്താണ് ആന്റിജനിക് ആണ്. ഓക്കെ, ഇതും എന്താണ് ഹൈലി ആന്റിജനിക് ആണ്. ഇത് നമുക്ക് കോസ് ചെയ്യുന്ന ഡിസീസ്, ഇത് നമുക്ക് തരുന്ന ഡിസീസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റഫേലക്കോക്കൽ സ്കാൾഡ് സ്കിൻ സിൻഡ്രോം, അതായത് SSSS 4S, ദാറ്റ് ഇസ് സ്റ്റഫേലക്കോക്കൽ സ്കാൾഡ് സ്കിൻ സിൻഡ്രോം ആണ്. ഇതിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ നമ്മുടെ ഈ നമ്മുടെ പാമ്പ് പടം പോയിക്കില്ലല്ലേ, അതേപോലെയാണ്. അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സ്ലൈഡ് നോക്കാം. ഇത് ഓക്കെ, അതിന് മുമ്പേ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞുള്ളൂ. ഇത് മെയിൻ ആയിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് രണ്ട് ടൈപ്പ് ഓഫ് ടോക്സിൻസ്, അതായത് രണ്ട് പ്രോട്ടീൻസ് ആണുള്ളത്. അതായത് ET, ദാറ്റ് ഇസ് എക്സ്ഫോളേറ്റീവ് ടോക്സിൻ എ ആൻഡ് എക്സ്ഫോളേറ്റീവ് ടോക്സിൻ ബി. ഈ എക്സ്ഫോളേറ്റീവ് ടോക്സിൻ എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്രോമസോമൽ മീഡിയേറ്റഡും ഹീറ്റ് സ്റ്റേബിളും ആയിരിക്കും. അതേസമയത്ത് എക്സ്ഫോളേറ്റീവ് ടോക്സിൻ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാസ്മിഡ് മീഡിയേറ്റഡും ഹീറ്റ് ലെവലും ആയിരിക്കും. ഇത് മെയിൻ ആയിട്ട് കാണപ്പെടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂബോൺസിലും ചിൽഡ്രൻസിലും ഒക്കെയാണ് കാണപ്പെടുന്നത്, ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ദെൻ ഈ ഒരു ടോക്സിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എപ്പിഡെർമിസിന്റെ മുകളിൽ, നമ്മുടെ ഔട്ടർ ലെയേഴ്സ് ഓഫ് എപ്പിഡെർമിസ്, അതായത് ഈ എപ്പി സ്കിൻ, നമ്മുടെ പുറത്തുള്ള സ്കിൻ എന്ത് സംഭവിക്കുന്നു, ഇത് സെപ്പറേറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഈ അണ്ടർലൈങ് ടിഷ്യൂവിന്റെ മുകളിൽ നമ്മുടെ ഈ ഒരു എപ്പിഡെർമിസ് എന്ത് സംഭവിക്കുന്നു, സെപ്പറേറ്റ് ചെയ്ത് പോകും. അതായത് ഒരു പാമ്പ് പടം പോയിക്കുന്ന പോലെ ആണ് നമ്മുടെ സ്കിൻ എന്ത് സംഭവിക്കുന്നു, അങ്ങ് ഡിറ്റാച്ച് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന്റെ സിവിയർ ഫോമിന നമ്മൾ റിട്ടേഴ്സ് സിൻഡ്രോം എന്ന് പറയും. ന്യൂബോൺസിലാണെങ്കിൽ ഇതിന്റെ സിവിയർ ഫോമിന് നമ്മൾ റിട്ടേഴ്സ് സിൻഡ്രോം എന്ന് പറയുന്നു. ഇനി അതേ സമയത്ത് ഓൾഡർ പേഷ്യന്റിലാണെങ്കിൽ നമ്മൾ ടോക്സിക് എപ്പിഡെർമൽ നെക്രോസിസ് എന്നാണ് പറയുന്നത്. ഇതിന്റെ മൈൽഡർ ഫോമിന് പറയുന്ന പേരാണ് ഇംപെൻഡിക്കോൾ. ഓക്കെ,